ഈ നഗരത്തിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. Tobacco use leads to cancer, heart attacks, lung disorders and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc. or their promotion in any manner. Aarana santosham agrahikkathathu. Pakshe വലിയ വില കൊടുക്കേണ്ടി വന്നാല് പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും.
കടകളത് പറഞ്ഞു എവിടേക്കാ ചേട്ടൻ പോകുന്നവരോ അവിടെ ആരാള് പറഞ്ഞോ ഒരു പുതിയ കേരട്ടെ അവിട്ടോ സാറേ പാളയം കഴിഞ്ഞ പാളയം എത്തുമ്പോ പറയാം ഓ ആ കേറിപ്പോരെ ആ സ്ത്രീകളുടെ സീറ്റിലിരിക്കുന്ന പുരുഷന്മാരൊന്നും മാറിക്കൊടുത്താൽ അമ്മയ്ക്കും കുഞ്ഞിനും ഇരിക്കാം അനിയന്മാരെ ഒന്നും മാറിക്കൊടുക്കും പ്ലീസ് അതെ പാളയം മറക്കല്ലേ ഓ ആ ടിക്കറ്റ് എടുക്കാനുള്ളതാരാശുപത്രി തനിക്ക് തന്നിട്ട് സൂക്കട മിണ്ടരുത് നിന്റെ കിടുങ്ങാമണി ഞാൻ പൊട്ടിച്ചോളയും പൊക്കോ എന്താ മോന്റെ പേര് അയ്യപ്പൻ സ്വാമി അയ്യപ്പൻ ബാക്കി വെച്ച് കൊടുത്തോ കണ്ടക്ട് സാറേ പാളയത്തില്ലല്ലേ സ്ഥലപരിചയം ഇല്ലാത്ത എവിടെ നാട് മലക്കപ്പാറ അപ്പൊ പാളയത്താരാ അളിയൻ അളിയൻ അവിടുത്തെ പെട്രോൾ പമ്പിന്റെ മാനേജറാ പമ്പിനോട് ചേർന്നുള്ള റെസ്റ്റോറന്റ് അളിയനെ നടത്തണേ അതിന്റെ പിന്നാമ്പുറത്തെ താമസവും വർഷം കുറെ കണ്ടിട്ട് അളിയൻ എന്നെ അത്യാവശ്യമായി കാണണമെന്ന് കത്തയച്ച പോതിരിക്കാൻ പറ്റൂ സാറേ പാളയം പാളയം കഴിഞ്ഞല്ലോ പാളയം കഴിഞ്ഞ പാളയം കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റോപ്പിൽ അങ്ങനെ ഇറങ്ങാം വണ്ടി നിർത്ത് ഇവിടെ നിർത്താൻ എനിക്ക് പാളയത്ത് ഇറങ്ങണ്ടേ വലിയ ശല്യമല്ലേ വേഗം ഇറങ്ങിക്കോ എന്നിട്ട് പിന്നോട്ട് കടന്നോ ഓരോ മാരണങ്ങളും ഒന്ന് കേറിക്കോ അയ്യോ അയ്യപ്പ മുന്നോട്ട് വെച്ചാലും പിന്നോട്ട് എടുക്കല്ലോ എത്രയാ ടാങ്കർ അങ്ങ് നിറച്ചോടി അത്രയും നേരം നിന്നെ കണ്ടോണ്ടിരിക്കാലോ എത്ര വേണ്ടി വരും ഹലോ 3000 ഒരു 30000 കൂടെ തരട്ടെ അനാവശ്യം പറയുന്നോടോ താൻ എന്താ എന്നെ പറ്റി വിചാരിച്ചത് ചൂടാവല്ലോ അനാവശ്യം പറഞ്ഞല്ലോ പല്ലടിച്ച് ഞാൻ താഴെയിടും എന്റെ കയ്യിൽ ഇരിക്കുന്ന മുഴുവൻ കാശ് ഞാൻ തരാം കയ്യിൽ വെച്ചാ മതി പറഞ്ഞ വാക്ക് മാറില്ല കുട്ടപ്പാ എന്തോ മര്യാദയ്ക്ക് വണ്ടി എടുത്ത് പോടും ഇല്ലെങ്കിൽ ഞാൻ ആളെ എന്താ ചേച്ചി അവിടെ എന്തോ പ്രശ്നം നീ ഒന്ന് പോയി നോക്കി അതൊക്കെ ചീള് കേസ് ചേച്ചി പോയി മീൻ നോക്കി ഞാനിപ്പോ വലിയ പതിവ്രതയൊന്നും ഞാനല്ലേ എന്താ ഇവിടെ പ്രശ്നം ഇയാൾ അനാവശ്യം പറയാ ഞാൻ ഒരു ആവശ്യം പറഞ്ഞ ആഹാ മര്യാദയ്ക്ക് ഇവിടെ പൊയ്ക്കോണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരു ജീവപര്യന്തം നീ അനുഭവിക്കേണ്ടി എന്തിനാടാ അല്ല എന്നെ കൊന്ന കുറ്റത്തിന് കുത്തടോ നൈസായിട്ട് കുത്തിയാ മതി കുത്തടോ എന്നെ കുത്താൻ പറഞ്ഞ നീ അവളെ കൊത്താൻ അല്ലേ നിന്നടാ നീ ആരാ അയ്യോ ഞാൻ പാവം ഇമിഗ്രിക്കാരനാ വൈറ്റിപ്പെടുപ്പിന് വേണ്ടി ഇവിടുത്തെ ശേഖരന്മാരുടെ പണിക്കാരനായിട്ട് നിൽക്കുവാണേ അതാണോ നിന്റെ പ്രശ്നം അയ്യോ അതല്ലേ പ്രശ്നം ദേ അവനെ കണ്ടോ അവന് പെട്രോള് മാത്രം അടിച്ചാ പോരെന്ന് നിനക്ക് ഞാനാരാണെന്ന് അറിയണമെടോ സ്ത്രീ പീഡനം സഹിക്കില്ല ഞാൻ എനിക്കതറിയില്ല എന്താ പേര് രമണി രമ രമണി നല്ല പേരാ ആ എന്താ പേര് തുളസി തുളസി നല്ല പേരാ വിവാഹിതയാണോ അല്ല ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നാ മതിയോ ഒരു കല്യാണൊക്കെ കഴിച്ച് ശിശുക്ഷേമ വകുപ്പ് വിപുലമാക്കണ്ടേ ഹലോ ആരാ മനസ്സിലായില്ല അയ്യപ്പൻ സ്വാമി അയ്യപ്പൻ മുറപ്പെണ്ണോ
എന്റെ മുറപ്പെണ്ണെ എന്താ വിളിച്ച മുറപ്പെണ്ണെന്നോ ആണോ ചേച്ചി എന്റെ അമ്മാവന്റെ മോന ഇവളൊന്ന് കെട്ടിയാലും കുട്ടിയാലും മുറപ്പെണ്ണ മുറപ്പെണ്ണല്ലാണ്ടാവോ ഓ എനിക്കിപ്പോഴേ ആളെ പിടി കിട്ടിയത് മോൾ എന്തി സ്കൂളിൽ പോകാൻ ഒരുങ്ങ ഒന്ന് ചെല്ലട്ടെ അയ്യപ്പെണ്ണ ഇരിക്കെ ഒന്ന് നിന്ന് നിനക്ക് പോഷകാഹാരത്തിന്റെ കുറവുണ്ട് തെങ്ങിൻ പൂക്കലാതി കഴിക്കണം ഒരു നിരാശാകാമുകനെ ഞാൻ ഈ മുഖത്ത് കാണുന്നുണ്ട് ചേട്ടൻ പിന്നെ കിട്ടിയില്ലേ ആദ്യത്തെ പഴച്ചു അയ്യോടാ പിന്നെ കെട്ടിയിട്ടും ശരിയായില്ല അയ്യോ പാപം എനിക്ക് പിറക്കാതെ പോയെന്റെ മോൾ മക്കളെ എന്താ മോളുടെ പേര് ശ്രീദുർഗ മിടുക്കി മോളെ ഓട്ടോ വന്നു അതെ വൈകിട്ട് ഓട്ടോ വേണ്ട മോളുടെ അച്ഛൻ വന്ന് കൂട്ടിക്കോളും ശരി എന്നാ എന്തെന്റെ പേര് പ്രഹ്ലാദൻ കൊച്ചിനെ സൂക്ഷിച്ചുണ്ടോക്കൊള്ളാം മനസ്സിലായോ അത് തെറ്റ് ചെയ്യാതിരിക്കാം തെറ്റ് ചെയ്തിട്ട് തല്ലിയിട്ട് എന്താ കാര്യം നമുക്ക് പറ്റിയ പാർട്ടി തന്നെ എന്താ പറഞ്ഞേ അല്ല അയ്യപ്പ ചെന്നപ്പാ ഒരു സ്ട്രോങ് ചായ തരാം അയ്യപ്പന് ചായ വേണ്ട ഐസ് ഇട്ട പാലെ കുടിക്കൂ റം ഒഴിച്ച് മുറപ്പണ്ണേ ശരീരം ആസാലം വേദന കുറച്ച് ചൂടോളം വേണം റെഡിയാക്ക് കൊറേ കാലമായിട്ട് അയ്യപ്പേട്ടനെ കുറിച്ച് ഒരറിവും ഇല്ലായിരുന്നു ശേഖരേട്ടനാണെങ്കിൽ അയ്യപ്പേട്ടനെ നേരിൽ കാണുന്നതേ ചതുർത്ഥിയാ മോൾ ഇവിടെയാ പഠിക്കുന്നത് ഇന്നവളുടെ സ്കൂളിന്റെ വാർഷികമാ പാട്ടൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് അവളെ കൂടെ കൂട്ടിക്കൊണ്ടുപോവാൻ മടി 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 എൻ മറയാമ അടി പിടി കൂടി ഒരു നാളിൽ കഥയതു കാട്ടിൽ പാട്ടായി മിടു മിടു മിടുക്കൻ മുയലച്ചൻ മടി 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 എൻ മറയാമ അടി പിടി കൂടി ഒരു നാളിൽ കഥയതു കാട്ടിൽ പാട്ടായി കുറുമൊഴി വീട്ടിൽ കുയിലമ്മ അവളുടെ പേരിൽ വക്കാണം വിവരമറിഞ്ഞു മൃഗരാജൻ വനസഭ കൂടി തിരുമുൻപിൽ എന്നിട്ട് 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 കടുവയും പുലിയും ചെന്നായും കരടിയുമാനയും കേൾക്കാനായി മുറുചെവി കുറുക്കൻ കാര്യസ്ഥൻ വിധിയതുറക്കെ വായിച്ചു അമ്പമ്പോ കടുവയും പുലിയും ചെന്നായും കരടിയുമാനയും കേൾക്കാനായി മുറുചെവി കുറുക്കൻ കാര്യസ്ഥൻ വിധിയതുറക്കെ വായിച്ചു എരിപൊരി വെയിലിൽ കണ്ടാളും ഇരുപതു നാഴിക ഓടട്ടെ ജയമതിലാർക്കോ അവനാണേ കുയിലിനു സ്വന്തം മണവാളൻ കുയിലിനു സ്വന്തം മണവാളൻ പിന്നെ പറയച്ച മിടുമിടുമിടുക്കൻ മുയലച്ചൻ മടി മടി മടിയൻ മറയാമ അടിപിടി കൂടി ഒരു നാളിൽ കഥയിതു കാട്ടിൽ പാട്ടായി വിജയമുറച്ചു മുയലച്ചൻ ചെറുതിടയൊന്നു മയങ്ങിപ്പോയി അതുവഴിയാമ നിരങ്ങിപ്പോയി കുയിലോ കൂടെ ഇറങ്ങിപ്പോയി അയ്യയ്യോ
കല്യാണം കരിമലക്കാടിന് പൊന്നോണം മുയലിന്റെ കഥയൊരു ഗുണപാഠം കുടുകൂടെ ചിരിക്കണമാവോളം കുടുകൂടെ ചിരിക്കണമാവോളം മിടു മിടു മിടുക്കൻ മുയലച്ചൻ മടി മടി മടിയൻ മറയാമ അടിപിടി കൂടി ഒരു നാളെ കഥ ഇതു കാട്ടി പാട്ടായി മടി 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 എൻ മറയാമാ അടിപിടി കൂടി ഒരു നാളിൽ കഥയു കാട്ടിൽ പാട്ടായി ലളിതഗാന മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഗാനമാണ് ശ്രീ ദുർഗ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും ആലപിച്ചത്. സമ്മാനദാനം നിർവഹിക്കാനായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗവും ബഹുമാനപ്പെട്ട തമിഴ്നാട് ചീഫ് സെക്രട്ടറി മഹേന്ദ്രവർമ്മയുടെ സഹധർമ്മിണിയുമായ ശ്രീമതി വിദ്യാലക്ഷ്മിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. Congratulations. Thank you, ma'am. Very Thank good. Thank you. Midki. മോൾക്ക് ആരാ ഈ പാട്ട് പഠിപ്പിച്ചത്? അച്ഛനാ. അച്ഛൻ എവിടെ ഉണ്ട്? എവിടെ? ഞാനിപ്പോ കണ്ടതാണല്ലോ. ഓ, സാരില്ല. ഓക്കെ, ബൈ. ശ്രീകുട്ടി, അച്ഛാ, എനിക്ക് കിട്ടി. കണ്ടോ, ലോഡറിക്ക് എന്തോരം ചപ്പും ചോറുവാ വരാന്തേല്. ഒന്ന് വൃത്തിയാക്കിക്കൂടെ? രുചിയുള്ള ആഹാരം കൊടുത്താൽ മാത്രം പോരാ, കഴിക്കുന്ന പരിസരം കൂടെ വൃത്തിയായിരുന്നാലേ ആളുകൾക്കൊരു തൃപ്തി ഉണ്ടാവും. മനസ്സിലായോ? ഇവനോട് ഈ പോസ്റ്റ് ഇവിടെ ഒട്ടിച്ചു വെക്കരുത്, 100 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ഞാൻ. ആ കുട്ടപ്പൻ എന്തിയെ പുറത്തു പോയെന്ന് തോന്നുന്നു. അമ്മേ, ഇതെല്ലാം മുൾക്കെട്ടിയതാ. കൊള്ളാലോ, വിടുക്കി. നീ ആ തോർത്തം നിർത്തി ഒന്ന് മേലു കേട്ടെ. അയ്യപ്പേട്ടൻ വന്നിട്ടുണ്ട്. അയ്യപ്പനോ? എന്തിന്? അറിയില്ല, അളിയൻ പറഞ്ഞിട്ട് വന്നാണെന്നേ പറഞ്ഞുള്ളൂ. അളിയൻ? ഏതളിയൻ? എനിക്കവനെ കാണുന്നതേ ചതുർച്ചയാണെന്ന് അറിയില്ല. എന്തെങ്കിലും പോലീസ് കേസിന് അല്ലെങ്കിൽ പണത്തിന് കണ്ടോളൂ. മോൾക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. അച്ഛനെ വിളിച്ചിട്ട് സ്റ്റേജിലേക്ക് ചെന്നില്ല എന്നും പറഞ്ഞു. അത് ഞാൻ ആ മുഷിഞ്ഞ വേഷമൊക്കെ ഇട്ട് എങ്ങനെയാടി? അത് അവൾക്കൊരു കുറച്ചിലാവില്ലേ? നമ്മള് വെറും സാധാരണക്കാരാണെന്ന് എപ്പോഴും പറയാറുള്ള ശേഖരേട്ടൻ എന്തിനാ ഇത്തരം കോംപ്ലക്സ്? പാറുക്കുട്ടിയമ്മേ, മോളുടെ ഭക്ഷണം എടുത്തോ. അതെ, മോൾക്ക് സമ്മാനം കൊടുക്കാൻ സ്കൂളിൽ വന്ന VIP എന്റെ നാട്ടുകാരിയാ, വിദ്യാലക്ഷ്മി. ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും മരിച്ചതുകൊണ്ട് ഞാൻ അവരുടെ വീട്ടിൽ തന്നെയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചൊരു ക്ലാസ്സിൽ പഠിച്ചതാ. മുതിർന്നപ്പോഴും സഹോദര ബന്ധത്തിനപ്പുറത്തേക്ക് ഞങ്ങൾ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നാട്ടുകാർക്ക് എന്തെങ്കിലും പോരെ, അവരതൊക്കെ പറഞ്ഞു. വീട്ടിലും അവൾക്കൊക്കെ വിഷമായി.
സ്കൂളിൽ പോകാതെയായി. പിന്നെ എനിക്കും അവിടെ നിൽക്കാൻ തോന്നിയില്ല. ഞാനും നാട് വിട്ടു. പിന്നെ ഇതുവരെ അറിഞ്ഞിട്ടും കേട്ടിട്ടൊന്നുമില്ല. ഇവിടെ വച്ചാണ് ആദ്യമായിട്ട് കാണുന്നു. എന്നെ എങ്ങാനും തിരിച്ചറിഞ്ഞ കളിയുമെന്നുള്ള പേടി കൊണ്ടാ ഞാൻ മുഖം കൊടുക്കാതിരുന്നത്. ഞാൻ ചോദിച്ചത് ശേഖരേട്ടന് വിഷമായോ? മോക്കുള്ള ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. ഒന്നിനൊരു അടുക്കും ചിട്ടയില്ല കേട്ടോ, എല്ലാത്തിനും ഒരു നേരവും കാലവും ഒക്കെ ഉണ്ട്. പൊറോട്ട ചിക്കൻ. ആറ് പൊറോട്ടയും ഒരു ബീഫ്. സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഇവിടെ അർത്ഥം. ചേട്ടാ, എന്റെ പൈസ എത്ര? 100 രൂപ. എന്റെ കയ്യിൽ 500 നോട്ടാ. ബാക്കി 500 ഒന്ന് രണ്ട് മൂന്ന് നാല്. അപ്പൊ ശരി. ആ ചേട്ടാ, എന്റെ കൂലി എന്താ? ഓട്ടോ കൂലി. നിന്റെ ഓട്ടോ ചാർജ് 100 രൂപ, ഇവൻ 500. നീ 400 തിരിച്ചു തന്നു. പിന്നെ എന്താ സംശയം? അല്ല, 100 രൂപ കൂലി, 500 അയാൾ കൊടുത്തു, 400 അയാൾ തിരിച്ചു കൊടുത്തു. ആ കണക്ക് കറക്റ്റാണല്ല, എന്തല്ല മനുഷ്യൻ ദൈവമേ. മുതലാളി, കുട്ടപ്പൻ എവിടെയായിരുന്നു? ഞാൻ അളിയനെ ഒന്ന് സൽക്കരിക്കാൻ കൊണ്ടുപോയി. കുട്ടപ്പൻ ഇനി പണിക്ക് വരണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ, ഞാൻ എന്റെ മിമിക്രിയുടെ രൂപം പട്ടിണി ആയി പോവും. ഇവനെ അത്യാവശ്യം ഹിന്ദി അറിയാവുന്നതുകൊണ്ടാണ് ഇവനെ ഇവിടെ പണിക്ക് നിർത്തിയത്. ഒരാവശ്യത്തിന് ഉപകരിച്ചില്ല, പിന്നെ പണിക്ക് നിർത്തിട്ട് എന്ത് കാര്യം? ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞാനിത് ഉരുട്ടിക്കൊണ്ട് പോകുന്നത്. ഉപദ്രവിക്കരുത്. ഓർക്കത്തിൽ കിടന്നാലും വിളിച്ചുകൊണ്ടിരുന്ന ഊണില്ലെന്ന് പറഞ്ഞ പോലെയല്ലോ. പിന്നെ എന്തിനാ എന്നെ വിളിച്ചു വരുത്തിയേ? ആര് വിളിച്ചു വരുത്തി? അപ്പൊ പിന്നെ കത്ത് എഴുതാരാ? ഏത് കത്ത്? ആ കത്ത് എന്നാ വായിച്ചോക്ക്. എത്രയും പ്രിയപ്പെട്ട സ്വാമി അയ്യപ്പന് അളിയൻ എഴുതുന്ന കത്ത്. അളിയൻ അത്യാവശ്യമായിട്ട് ഇവിടം വരെ വന്നു. എനിക്കൊരു ആവശ്യമുണ്ട് എന്ന് അളിയന്റെ അളിയൻ. ഇത് ഞാൻ എഴുതിയ കത്തല്ല, എന്റെ കയ്യക്ഷരവും അല്ല. എനിക്ക് ജീവിതത്തിൽ ആരുടെയും പ്രൊട്ടക്ഷന്റെ ആവശ്യമില്ല. കാരണം ഞാൻ നിന്നെ പോലെ ആരോടും വഴക്കിനും വെക്കണത്തിനും പോകാറില്ല. എന്തായാലും ഇത്രത്തോളം ആയില്ലേ മുതലാളി? പാമ്പാടി കേവൽ ഉത്സവത്തിന് എന്റെ മിമിക്രി പ്രോഗ്രാം ഉണ്ട്, അതിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ തന്നിട്ട് പോയാൽ മതി. എന്താ മുതലാളി? എന്താ പറഞ്ഞ? പ്രൊട്ടക്ഷൻ, എന്റെ മിമിക്രിക്ക് ഒരു പ്രൊട്ടക്ഷൻ. സത്യം പറ. ഈ കത്ത് എഴുതുന്ന നീയല്ലേ? ഞാൻ, എന്നോട് ക്ഷമിക്കണം. ഞാൻ എവിടെ മിമിക്രിക്ക് പോയാലും അവിടെ നിന്നെല്ലാം എനിക്ക് തല്ലു കിട്ടിയിട്ടുണ്ട്. ഇനി തല്ലു കൊണ്ടാ ഞാൻ ചത്തു. അങ്ങനെ എനിക്ക് പ്രൊട്ടക്ഷനായിട്ട് ഒരു ഗുണ്ടയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോഴാ പാറുക്കുട്ടി അമ്മ പറഞ്ഞത്, ചേച്ചിയുടെ കുടുംബത്തിൽ ഒരു മുഴുത്ത ഗുണ്ട ഉണ്ടെന്ന്. സ്വന്തം കുടുംബത്തിൽ ഗുണ്ട ഉള്ളപ്പോൾ പിന്നെ പുറത്തുനിന്നൊരു ഗുണ്ട ഇറക്കേണ്ട ആവശ്യമുണ്ടോ? അതാ കത്തരുതിയത്. അടിക്കരുത്, ക്ഷമിക്കണം, നോവും. ഇപ്പളാ എന്റെ ടെൻഷൻ മാറി കിട്ടി. എന്റെ എന്റെ ഫീസ് എങ്ങനെ അളിയനോട് ചോദിക്കുന്ന വിഷമിച്ചു. അത് മോശം, ഇനി പേടിക്കണ്ട. നീ വന്നാ മതി. ഞാനോ രണ്ടും മസാലദോശയും കൂടി എടുത്തോ. അളിയോ, ഞാൻ ഇവിടെ കുറച്ചു ദിവസം ഉണ്ടാവും, നമുക്ക് ഈ കടയൊക്കെ ഒന്ന് ഉഷാറാക്കണം. ഈ പാറത്തള്ളേനെ കടപ്പത്ത് കയറായി. ഈ പഞ്ചറായ തള്ളക്ക് പോലെ നല്ല പൈങ്കിളികളെ നിർത്തിയാൽ ഇവിടെ കഴിക്കാൻ വരുന്നവർക്ക് നയനസുഖം ഉണ്ടാവും. എന്തേ അയ്യപ്പേട്ടന് പൊരിച്ചൊഴിഞ്ഞ പാത്തി. അളിയോ, എന്നെ പേടിച്ച് അകത്ത് കയറിയിരിക്കണോ? രാധേ, നീ അവനോട് വായടച്ച് മിണ്ടായിരിക്കാൻ പറ, അല്ലെങ്കിൽ എന്റെ തനുസ് രൂപം കാണും. അവന് തല്ലുള്ളാത്തന്റെ സുഖട. സാറും നിന്നേ, എന്തായി തനിസ്വരൂപം? ശേഖരട്ടിന് ഇന്ന് വരെ ആരെങ്കിലും തല്ലിയിട്ടുണ്ടോ? കുട്ടപ്പനോടും പാറുക്കുട്ടി അമ്മയോടും അല്ലാതെ ചൂടായിട്ടുണ്ടോ? പാറുക്കുട്ടി മൂപ്പി കിടന്നോളൂ. മോൾ ഉറങ്ങിയോ? ഉറങ്ങി. അമ്പടി കള്ളി. അച്ഛനെന്തേ? അച്ഛന് കടയടയ്ക്കണം, കുളിക്കണം. മോളറിക്കോ, അമ്മ കൂട്ടിരിക്കാലോ. സ്വാമിയായി പിന്നെ ഹരിവരാസനം പാടി ഉറക്കി. പിന്നെ പമ്പിലെ കണക്ക് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. എന്നാ ഞാനങ്ങോട്ട് പൊയ്ക്കോട്ടെ, രാത്രി റിഹേഴ്സൽ ഉണ്ടായിരുന്നു.
നാളെ നേരത്തെ വരണം, ചെന്നൈ പോകാനുള്ള. ഓ അയ്യോ സാറേ, ക്ലോസ് ചെയ്ത് പോയി. എടോ വണ്ടിയിൽ DYSP പോത്തൻ സാറാ, പിണക്കണ്ട. ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കിത്തരാം, പക്ഷെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ ഒന്നും കുഴപ്പമില്ല, ഒരുപാട് ലേറ്റ് ആക്കരുത്. രാധെ, രണ്ട് സോഡ എടുക്കുന്നുണ്ട്. ഓ രാധെ, കുറച്ച് മാവ് എടുത്ത് കുഴച്ചേ. സാറേ ഫുഡ് റെഡിയാ. കിച്ചണിൽ നിന്ന് എല്ലാരും പോയി, പിന്നെ സാറായതുകൊണ്ടാ. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്റെ ഭാര്യയാണ് സാർ. ഓ ഒന്ന് നിന്നേ. നമ്മൾ തമ്മില് മുമ്പ് കണ്ടിട്ടുണ്ടോ? എവിടെയാ നിന്റെ വീട്? ചിറ്റൂര്. ആ ചിറ്റൂര്, പാലക്കാട് ചിറ്റൂര്. അങ്ങനെ വരട്ടെ. നീ ആ പുത്തമ്പറിക്കൽ ഗംഗാധര മേനോന്റെ മകളല്ലേ? രാധ, നിന്റെ തന്ത ചത്തോടി. സാറേ കൊള്ളാമല്ലോ ഈ പെണ്ണേ നിന്റെ ഈ ബിസിനസ്. ആട്ടെ, എവിടെ വന്നിട്ട് എത്ര കാലമായി? 6 വർഷമായി സാർ. നിന്റെ ചേട്ടൻ ചന്ദ്രബാബുവിനെ കുറിച്ച് വല്ല ഓരോണ്ടോടി? നിനക്കറിയാം അവനെവിടെ ഉണ്ടെന്ന്. സാറേ മാറി ഇക്കട ഇങ്ങോട്ട്. ആ ഫയൽ ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല. നിന്നെ നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ആ ഫയൽ അന്നേ ക്ലോസ് ചെയ്യാമായിരുന്നു. ഡോ, ഇവളുടെ തന്തയുണ്ടല്ലോ മേനോൻ, അയാളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇവളെ കേസ് നൂരിയെടുത്തതാ. സാറേ ദൈവത്തെ ഓർത്ത് ഞങ്ങൾ ഉപദ്രവിക്കരുത്. തനിക്കിവളുടെ കുടുംബ മാഹാത്മ്യം അറിയാമോ? അറിയാം സാർ. സാറന്മാർ ഇവളുടെ ചേട്ടനാ പിടികിട്ടാ പുള്ളി അന്വേഷിച്ച് നിരന്തരം വീട്ടിൽ കയറി ഇറങ്ങുന്ന സമയത്താ ഞാനിവിടെ വിവാഹം കഴിച്ചത്. സാറന്മാർ ഇനിയും ഉദ്രവിച്ചാ എനിക്ക് മേലുദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുക്കേണ്ടി വരും. പറാസ്കാൽ, പേടിപ്പിക്കുന്നോടാ. നീ എന്ത് വിളിക്കുന്നാ പറഞ്ഞത്? പറടാ. തൊട്ടാ നീ എന്ത് ചെയ്യടാ? തൊട്ടാ കഴിഞ്ഞാൽ വെട്ടും. കള്ളം കുടിച്ച് ഇവിടെ കയറി പിടിച്ചു പറഞ്ഞ ഒരു പരാതി മേലോട്ട് അയച്ചാ തന്റെ തൊപ്പി എറിയും. സ്ത്രീ പീഡന അവിടെ വകുപ്പ്. അവൻ അറിയില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാ. ഞാൻ വീണ്ടും വരുവടാ. പുല്ലേ പോലീസിലാണ് നിന്റെ കളി. നീ എന്തായി കാണിച്ചത്? അളിയന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനായിരുന്നു. ആ പോലീസുകാരെ ഇത്ര നേരം കിടന്ന് ചിലക്കില്ലായിരുന്നു. ഉറപ്പണേ, നിന്റെ കെട്ടുവനൊരു പഴം കഞ്ഞി കുടിയെ വെപ്പിനോടി. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാൻ. ഇത് വലിയ പുലിവാലായല്ലോ. കാര്യം അയ്യപ്പൻ ചെയ്ത സഹായമാണെങ്കിലും കളിച്ചത് പോലീസിനോടാ. അതിന് നീ എന്തിനാ കരയണേ? ഇതിന്റെ പേരിൽ ഒരുപാട് കണ്ണീര് കുടിച്ചതല്ലേ നീ? കുടുംബത്ത് അങ്ങനെ ഒരു ക്രിമിനൽ ഉണ്ടായിപ്പോയത് നമ്മുടെ കുറ്റം കൊണ്ടല്ലോ. വരുന്നിടത്ത് വെച്ച് കാണാം, കിടക്കാൻ നോക്ക്. ഗോതമ്പ് ഒരു ചാക്ക്. ഒരു ചാക്ക് ചെറുപയർ 5 കിലോ. 5 കിലോ തേങ്ങ. 15 കിലോ. 15 കിലോ സവാള. 15 കിലോ. 15 കിലോ പരിപ്പ്. 5 കിലോ. 5 കിലോ കാണട്ടെ. കാണട്ടെ. പൊട്ടൻ, എന്ത് തേങ്ങയാണിത്? ശേഖരട്ടാ, മോളെ കാണുന്നില്ല. മോളെ കാണാനില്ല. ആ പാറുട്ടി അമ്മയുടെ അടുത്ത് എങ്ങനെ കാണും? പാറുക്കുട്ടി അമ്മയുടെ അടുത്ത് ഞാൻ വരുന്നേ, അവിടെ ഒന്നുമില്ല. പിന്നെ ഇതവിടെ പോയി. മോളെ, ഞങ്ങളൊന്ന് കറങ്ങിയാളിയാ. വണ്ടി നല്ല കണ്ടീഷനാ. അതിന് താക്കോൽ ഉണ്ടായില്ലായിരുന്നല്ലോ.
കേട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ശീലമായി പിന്നെ വണ്ടിയില്ല. അപ്പോൾ വണ്ടി മോഷണം വരെ സ്ഥിരം പരിപാടിയല്ലേ? അയ്യേ, ഞാൻ നിർത്തിയിട്ട് 3 വർഷമായി. മോള് നല്ല സ്മാർട്ടാ, എന്തി ഒന്നിൽ നിർത്തി മടിക്കാതെ പറഞ്ഞോളൂ. ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ ഈ മിറ്റെന്നറിയ പിള്ളേർ ഓടി കളിച്ചേനെ. പോയി വണ്ടി കറ. അളിരെങ്ങോട്ടാ? ചന്തല. ആ എന്നാ വണ്ടി ഞാൻ ഓടിക്കാം, വെറുതെ ഇരുന്ന കൈ തരിക്കും. കൈ തരിച്ച നല്ല ചന്ത. അതേ അതെ, എന്താ ഒരു ചന്ത. എന്താ നോക്കണേ, ചന്തയിൽ വന്നാ ഞാൻ തന്നെ ചന്ത ആയിരിക്കും. അലു ജൽദി പാക്കരോ ബൈ. സുധാര, ഈ സാധനങ്ങളൊക്കെ നിർത്തേ. ആ ലിസ്റ്റ് ഉണ്ടോ? കുട്ടപ്പ ലിസ്റ്റ് അങ്ങ് കൊടുക്ക. ആ അയ്യപ്പനോട് പോയി, അവൻ ആ ചന്തയുടെ കൂടെ പോയി. ഹമാര ആദ്മി ജൽദി ദേ ദോ. ഠീക് ഹൈ, പിച്ചലെ ബാർ ജോ ഖരീദാ താ വോ ഖരാബ് താ ഭായി, ആപ്കി ബാർ ഐസാ നഹീ ഹോനാ ചാഹിയേ. പിച്ചലെ ബാർ ജോ ദിയാ താ സാബ്, പിച്ചലെ ബാർ സേ ഇസ് ബാർ ബഹുത് അച്ഛാ ഹൈ സാബ്. ബസ് 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 ജൽദി. ആ ഠീക് ഹൈ സാബ്. ചന്തയിൽ ഇപ്പം മുഴുവൻ ഹിന്ദിക്കാരാ. ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ മുതലാളിയുടെ കാര്യം കട്ടപ്പോയായേനെ. എടാ, ഈ ലോകത്ത് എവിടെ ചെന്നാലും ആശയവിനിമയം ചെയ്യാനുള്ള ഭാഷ എന്റെ കൈവശമുണ്ട്. അതേത് ഭാഷ? ആംഗ്യ ഭാഷ. ഓ, താനല്ലേ പാളയം പെട്രോൾ പമ്പിലെ മാനേജർ? അതെ. എന്താ അവിടെ പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന പെണ്ണിനെ ഒന്ന് കിന്നരിച്ച താൻ ഗുണ്ടയെ വിട്ട് തല്ലിക്കോ? മനസ്സിലായില്ല. മുതലാളി ഇത് സ്വാമിയായിപ്പം വന്നപ്പോ ഉണ്ടാക്കിയ കേസാ. അത് അയ്യപ്പനുമായിട്ട് തീർത്താ പോരു. അത് പോരല്ല സാറേ, അയ്യപ്പനുമായിട്ടുള്ള പ്രശ്നം അയ്യപ്പനുമായിട്ട് തീർത്താ മതി. എങ്ങനെ? അവര് തമ്മിലുള്ള പ്രശ്നം അവര് തമ്മിൽ തീർക്കട്ടെ. നീ ആ സാധനങ്ങളുടെ ലിസ്റ്റ് നോക്കി എടുത്ത് വെച്ചേ. എന്നോട് ചന്തയിൽ ഒറ്റയ്ക്കായിട്ട് പോണോ? അളിന് വേണ്ടില്ല ഞാൻ അവിടെ തല്ലുണ്ടാക്കിയത്. എനിക്ക് വേണ്ടി ആരും തല്ലുണ്ടാക്കണ്ട, പ്രശ്നം ഉണ്ടാക്കിയ ആളുകൾ തന്നെ അങ്ങ് തീർത്തേച്ചാ മതി. ആ ഇതൊരു വർഷത്തേക്കുള്ള സാധനമുണ്ടല്ലോ. ശനി ഞാറും അക്കടെ കച്ചവടം. വടക്കേന്ത്യക്കാരുടെ ലോറികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ റെസ്റ്റോറന്റ് ഉത്സവമാ. പ്രത്യേകിച്ച് സിക്കന്ദർ ഭായിയുടെ ശക്തിമാൻ ലോറി വന്ന പിന്നെ പാട്ടായി കൂത്തായി ഒന്നും പറയണ്ട. തോടി ദിവാനി ഹൈ ഇസ്മേ ചുപാ ലൈഫ് കാ ഡ്രാമാ ഔർ ദോസ്തി കീ കഹാനി ഹൈ അരേ ജീ ലോ തുർക്കേ യഹാ കൽ കാ കിസ്കോ പതാ യാരീ കീ യഹീ നിശാനീ ഹൈ കൻ 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 കന കൻ ചം 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 ചമാ ചം ചൽ 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 കേ മസ്തീ നൗ ദം 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 ദമാ ദം മിൽ ഗയ ഹം ധനാ ധൻ ജം 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 കേ ധൂമോ ഗാവ് ആ
enna aatamada sela thottamada alla thookumada kannala dan 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 danakku dan 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 danakku kondattam unakku ennoda jin 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 jinakku va va jal jalakku nee da en kanakku kai kooda महफिल के रंग में रंग लो जरा देखो समा है यहाँ खुशियों भरा हा 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 दो जाम लो करो फिट मामला देखो कमाल फिर होता है क्या हम सा यार कहाँ गुल गुलजार कहाँ दिलों की हम भी तो है राजा हाँ कन 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 कना कन चम 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 चमा चम चल 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 के मस्ती नाउ दम 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 धमा दम बल गाए हम धना दम जम 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 के झूमो गाओ ആരാകിലും മൊഴി ഏതാകിലും നീ എന്റെ നേരറിയും ചങ്ങാതിയ നോവാകിലും സുഖമെന്നാകിലും തോളേറും കൂടെ വരും കുമ്പാരിയ ഓരോ പാതയിൽ ഈ തീരം തേടി വരും വാനം പാടികളാണീ നമ്മൾ കൺ 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 തുറക്ക് ചുമ്മാ പുഞ്ചിരിക്ക് ഇണ്ടൽ നീ മറക്ക് ചങ്ങാതി டன் 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 கணக்கு ஃபன் 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 எனக்கு இண்டல் நீ மறக்கு சன்னாது அவுடி லாஸ்ட் பக்கா നമുക്ക് ബോധം കെട്ട് ഉറങ്ങണ്ടേ ഇതുകൂടെ അങ്ങോട്ട് പിടിപ്പിച്ചാട്ട് അതാരാ അതോ അത് സിക്കന്ദർ ഭായി നമ്മുടെ മുതലാളി അതാണ് അവര് തമ്മിലുള്ള ബന്ധം പക്ഷേ മുതലാളിക്ക് ഹിന്ദി അറിയില്ല സിക്കന്ദർ ഭായിക്ക് മലയാളവും അറിയത്തില്ല കണ്ടില്ലേ സംസാരത്തോട് സംസാരം അതും ആംഗ്യ ഭാഷയായി പോയി ആക്ച്വലി ഇതാണ് ആംഗലേ സിക്കന്ദർ ഭായി പിറ്റ അതാ കിളി വണ്ടി ഓടിക്കുന്നു നോട്ട് റീച്ചബിൾ ആവില്ലേ ഉറങ്ങി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു സാലേ കഹാ ദേഖതാ ഗാഡി ചൽ റഹാ ദിഖതാ നീ ക്യാ അരേ ബാത് ദിഖനേ കി നഹീ ഹൈ ഭായി സാബ് गाड़ी है रास्ते पर चलेगी तो कहीं ना कहीं तो टकरा भी सकती है ना भाई पर तुम इतना ज्यादा एक्साइटेड मत हो सब सॉल्व हो जाएगा एक कैसे सॉल्व करेगा ये तेरे जैसा छोटा गाड़ी नहीं है लैंड क्रूजर है लैंड क्रूजर अरे लैंड क्रूजर हो या सी क्रूजर हो यार बात होती है गाड़ी चलाने की गाड़ी ठीक से चलाते तो टक्कर नहीं होती समझे इतना बड़ा गाड़ी रिवर्स हो रहा था तुमको दिखता नहीं क्या अंधे हो गाड़ी का नंबर नोट करो और पुलिस को बुलाओ जी सर दो दिन जेल में रहेंगे तो दिमाग ठिकाने आ जाएगा अरे भाई पुलिस की क्या जरूरत है भाई अरे गाड़ियां आपस में लगी हैं थोड़ा सा एक्सीडेंट हुआ और क्या हुआ अरे साले इधर रंगम मशला हुआ न लो देख सिकंदर भाई ने लिखी तुम इंदा इंदा उड़ा आसपास कोई हॉस्पिटल नहीं इधर अंदर या पाई कांच 10 किलोमीटर जाए थोड़ा हेल्प करो जल्दी आओ अरे आले दिन ഈശ്വരാ നിനക്ക് ഇത് എന്തിന്റെ കുഴപ്പമായിരുന്നു അവര് തമ്മിലുള്ള പ്രശ്നം അവര് തമ്മിൽ പറഞ്ഞു തീർക്കൂലേ ഇപ്പൊ ഞാൻ സഹായിച്ചതാണ് കുറ്റം സിക്കന്ദർ എന്റെ ഫ്രണ്ടല്ല ആളിന്റെ ഫ്രണ്ടാ ഏതായാലും പോലീസ് കേസ് ഉറപ്പാ
ആള് ചത്ത കൊലക്കുറ്റാ കൊലക്കുറ്റം. അതിന് ഞാൻ കൊന്നതിനെ ആരല്ലല്ലോ സാക്ഷി. ഞാൻ കണ്ടതല്ലേ, ഞാൻ തന്നെ സാക്ഷി. ഞാൻ സത്യം പറയുള്ളൂ. മനുഷ്യനാണോ? എങ്ങോട്ടാ മുങ്ങാണോ? മുങ്ങാനൊന്നുമല്ല, അയ്യപ്പനായിട്ടുണ്ടാക്കിയ പ്രശ്നം അയ്യപ്പൻ തീർത്തിട്ട് ഇവിടുന്ന് പോകും. കുട്ടപ്പ എന്തോ സെക്കന്ദർ ഭായോട് പോയിക്കൊള്ളാൻ പറ, ആവശ്യമുണ്ടെ വിളിപ്പിക്കാം. ബൈ സെക്കന്ദർ ഭായ്. ഇങ്ങനെയുള്ള ബന്ധുക്കൾ ഇനിയുണ്ടോ നിനക്ക്? മനുഷ്യന്റെ മനസമാധാനം കെടുത്താൻ. ഓർപ്പണേ, ഇത് എവിടെ നിന്ന് കിട്ടിയിട്ട് ഈ വക പേടിത്തോണ്ടനെ? ഒരു മണി ഗുണാഞ്ചൻ. പ്രിയപ്പെട്ട അളിയന്, ഞാൻ പോകുന്നു. നിരവധി തവണ ജയിലിൽ കിടന്ന് മടുത്ത ഞാൻ ഇനി ആ വഴിക്ക് ചിന്തിക്കുന്നില്ല. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ കുറ്റം അളിയൻ ഏറ്റെടുത്ത് എന്നെ സഹായിക്കണം. പകരം അളിയൻ്റെ കുഞ്ഞിനെ എൻ്റെ സ്വന്തം കുഞ്ഞുപോലെയും അളിയൻ്റെ ഭാര്യയെ എൻ്റെ സ്വന്തം ഭാര്യയെ പോലെയും ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. അളിയൻ പോലീസിന് കീഴടങ്ങിയ ശേഷം ഞാൻ തിരിച്ചെത്താം എന്ന് സ്വന്തം സ്വാമി അയ്യപ്പൻ. ഇന്നലെ രാത്രി തലക്കിടിയിട്ട് ചത്തട്ടില്ല. ഇടുവന്നേ വാ കണ്ട. അതവനാ? അവൻ ചത്തട്ടില്ല. ദേ പുതിയൊരുത്തിനെ കൊണ്ട വന്നേ. എന്തിനായിരിക്കും അവര് വന്നത്? പ്രതികാരത്തിന്. ചൂണ്ടിക്കാണിച്ച് കൊട്ടേഷൻ കൊടുത്ത സ്ഥിതിക്ക് പോലീസിൽ പരാതിപ്പെട്ട് കാണില്ല. ഏത് സമയം ഒരു ആക്രമണം പ്രതീക്ഷിക്കാം. അളിയനും സൂക്ഷിച്ചോ. ഓല ആഗ്രഹങ്ങളാ. എല്ലാം എന്റെ തലയെ കെട്ടിവെച്ചിട്ട് വെളുപ്പിനെ മുങ്ങാനുള്ള പരിപാടി ആയിരുന്നല്ലേ. ഏ ഞാൻ അളിയനൊന്ന് ഏപ്രിൽ പൂളാക്കിയതല്ലേ. ആയില്ല, ഈ സെപ്റ്റംബറിലോ. നിന്റെ മുറച്ചെറുക്കന്റെ പ്രണയലേഖനം. അളിയന്റെ ഒരു തവാശേ ഞാൻ എഴുതിയ കവിതയാ. കവിത: പന്ത്രണ്ട് മക്കളെ പെറ്റൊരമ്മേ, എനിക്കിതങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഒന്ന് ശ്രമിച്ചു നോക്കുന്നോ? ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ വേണ്ടാത്തോട് തൊട്ടാ ഇത് തൊഴിക്കാത്ത പശു തൊഴിക്കും. എന്റെ തലല്ലെടുത്താ അതാ ആഗ്രഹിച്ചൊന്നും നടന്നിട്ടില്ലേ. ചോറ് കളയാതെ മുഴുവൻ കഴിക്കണം. ഹായ് മുത്തശ്ശൻ. മുത്തശ്ശന്റെ പുന്നാരിയല്ലേ? ആ മുത്തശ്ശൻ മോക്കൊരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട്. അളിയ ഒരു വെള്ള ഷർട്ട് ഇട്ടു, അലമാരി കാണും. ആ ഷർട്ട് കിട്ടിയോ? ആകട്ടെ. അത് ചന്ദനുണ്ട് അളിയ, ഇതാ അവിടെ ഇരിപ്പുണ്ട്. ആ വണ്ടി വന്നല്ലോ. കുട്ടപ്പ ആ ജീപ്പിൽ ഇരിക്കുന്ന സാധനം അകത്തേക്ക് എടുത്തു. ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ നമ്മുടെ പറമ്പിൽ വിളഞ്ഞതാ. ഇതൊക്കെ കൊലയും കുറച്ച് പച്ചക്കറികളും.
അമ്മാവാൻ ഗ്രഹിക്കണം. നീ എന്താ ഇവിടെ? കാശിക്ക് പോണ വഴിക്കൊന്ന് കേറിയത് അമ്മാവ. കാശിക്കോ? കാശിയുമായുള്ള ബന്ധം എപ്പോഴും നല്ലതാണ് അമ്മാവ. അമ്മാവന്റെ ചിതാഭസ്മം അവിടെ കൊണ്ട് ഒഴുക്കാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. അതിനി അധികം സമയമില്ലല്ലോ. എന്താ? എന്തോ കുട്ടപ്പ, ഞാൻ സഹായിക്കട്ടെ. ഇവൻ എപ്പോ വന്നു? ഒരാഴ്ചയല്ലേ. അതെ. എന്റെ മോൻ ഇവന്റെ കൂട്ടുകൂട്ടിട്ടാ വഴി തെറ്റിയത്. അമ്മാവ, ഞാനാ പഴയപ്പനല്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മാവ, കാട്ടുകള്ളനായിരുന്ന വാൽമീകിയല്ലേ വ്യാസൻ എന്ന തൂലികാനാമത്തിൽ മഹാഭാരതം എഴുതിയത്? കാളി എന്ന അണ്ടർവേൾഡ് ഡോണല്ലേ ദാസൻ എന്ന പേരിൽ പാട്ടുകൾ എഴുതി പ്രശസ്തനായത്? ഞാനാ പഴയ അയ്യപ്പനല്ല, സ്വാമി അയ്യപ്പൻ. നീ ആളാകെ മാറിപ്പോയല്ലോ അയ്യപ്പ. ആ അന്നും മകളെ കെട്ടിച്ചേരാത്തിൽ വിഷമമുണ്ടല്ലേ. ഇനിയൊരു അവസരം ഉണ്ടായാൽ പാഴാക്കരുത്. സത്യത്തിൽ ഇവന് മാനസാന്തരം വന്നോ? ഇനി കാവലി ഉത്സവം കഴിഞ്ഞേ പോകുള്ളായിരിക്കും അല്ലേ? അത്രേ ഉള്ളൂ, അതുകൂടെ കണക്കാക്കിയിട്ടാ ഞാൻ പോകുന്നത്. അതെന്തായാലും നന്നായി. പാമ്പാടി ഗ്രാമത്തിൽ പിറന്ന്, പാമ്പാടി ഗ്രാമത്തിൽ വളർന്ന്, പാമ്പാടിയുടെ അഭിമാനമായി മാറിയ, പാമ്പാടിയുടെ പൊന്നോമന പുത്രൻ, പാമ്പാടി കുട്ടപ്പന സംഘവും അവതരിപ്പിക്കുന്ന മിമിക്സ് പരേഡ് ഇതാ ആരംഭിക്കുന്നു. ചില സിനിമാ താരങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. ആദ്യമായി മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ, സാഗർ ഗേലിയാസ് ജാക്കിയായി നിങ്ങളുടെ മുന്നിലേക്ക്. അടുത്തതായി മലയാള സിനിമയുടെ നടന വിസ്മയം, പകരക്കാരില്ലാത്ത താര ചക്രവർത്തി, മെഗാസ്റ്റാർ മമ്മൂട്ടി പോക്കരി രാജയായി നിങ്ങളുടെ മുന്നിലെത്തുന്നു. ഇടുക്ക് മേലെ ഏതാവത് പണ്ടേ ഉടമ്പിരുക്കും തെരീമല്ലേ. അടുത്തതായി മലയാള സിനിമയുടെ കരുത്തിന്റെ പര്യായം ജയ കസ്തൂരി മാന്മിഴി മല ശരവീതു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. താങ്ക് യു, താങ്ക് യു. അടുത്തതായി മലയാള സിനിമയുടെ ഹാസ്യ സമ്രാട്ട് ജഗദീഷ് ശ്രീകുമാർ. നമ്മളെ തട്ടൻ ആള് വന്നിട്ടുണ്ട്. നമ്മളെ ആ ദേ പറഞ്ഞു കൂടെ പിടിച്ചോളം. അടുത്തതായി ദുൽഖർ സൽമാൻ. തല്ലി ചതയ്ക്കാതന്നേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാം. ഒരു അബദ്ധം പറ്റിയതല്ലേ? അയ്യപ്പ, അവരെ ഇനിയും കാണുന്നില്ലല്ലോ.
ഉത്സവത്തിനിടയിൽ നിങ്ങൾ ഇതെവിടെ പോയി? ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ പോയി. നിങ്ങൾ എന്താ പുറത്തു നിൽക്കുന്നത്? ശേഖര, ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ വന്നിട്ട് അകത്ത് കയറാവുന്ന കരുതി. വാതിലിന്റെ പൂട്ട് തകർത്തിരിക്കുന്നു. ആരോ അകത്ത് കയറിയിട്ടുണ്ട്. ഇത് വല്ല കള്ളന്മാരായിരിക്കും. സാധാരണ ഉത്സവത്തിന്റെ നാട്ടിൽ ഇത് പതിവാ. ശേഖര സൂക്ഷിച്ച്. ഇവിടെ നിന്ന് പൈസ കാണുന്നില്ല. പമ്പിലെ കാശാ. ഞാനിപ്പോ മുതലാളിയോട് എന്ത് പറയും? ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ കള്ളമാരായിരിക്കുന്നു. ദാ കാശെടുത്ത് അരിപ്പെട്ടിയിൽ വെച്ചിട്ടാ ഞാൻ പോയത്. അരിപ്പെട്ടിയിലോ? ഇത്രയും കിടന്ന് കള്ളം ചിന്തിച്ചിട്ടുണ്ടാവില്ല. മുറപ്പണിന്റെ ബുദ്ധി കൊള്ളാം. ഏതായാലും ഒരു പരിശോധന നടന്ന ലക്ഷണമുണ്ട്. അതെ. എന്തായാലും നാളെ പോലീസിനൊരു പരാതി കൊടുക്കാം. അതെ അതെ. എന്തിന്? ഒന്നും നഷ്ടപ്പെടാത്ത സ്ഥിതിക്ക് പോലീസിന്റെ പിന്നാലെ പോണോ? കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കട്ടവനാക്കുന്ന ജാതിയാ പോലീസ്. എന്തായാലും നേരമെടുക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. പല്ല 32 ഭാഗ്യം, അല്ലെങ്കിൽ തേജ് ഉപ്പാടുള്ള സാധനം. അളിയ, ദേ ഒരു പോലീസ് വണ്ടി നിർത്തിട്ടിരിക്കുന്നു. ദേ അവരിങ്ങോട്ടാണെങ്കിൽ ഞാനോടും, അളിയും കൂടെ പിടിച്ചോണം കേട്ടോ. ഞാനെന്തിനാ കൂടെ പിടിക്കുന്നു? അത് ശരി, ഇന്നലെ രാത്രി നമ്മൾ രണ്ടുപേരും കൂടി ഒരുത്തിനെ പള്ളക്കേറ്റിയത്. നമ്മൾ രണ്ടുപേരും? ആ, ദേ പോലീസ്. അവനെന്തിനാ ഓടിയത്? അറിയില്ല സർ. എങ്ങോട്ടാ ഓടിയത്? അറിയില്ല സർ. അറിയില്ല. ഞങ്ങൾ അങ്ങോട്ട് വന്ന ഒരു പരാതി തരണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. മേനോനോ? താനോട് ഉണ്ടായിരുന്നു. ഓ, മകളുടെ ക്ഷേമം തിരക്കാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ? എന്നിട്ട് അവളവിടെ? നമുക്ക് ഉടനെ ഒന്നുകൂടെ കാണേണ്ടി വരും. എന്താണോ മേനോനെ, തന്റെ മോനെ പറ്റി വല്ല വിവരമുണ്ടോ? ഇല്ല. പിന്നെ തനിക്കെന്താ പരാതി ഉണ്ടെന്ന് പറഞ്ഞു? ഇന്നലെ രാത്രിയില് ഇവിടെ ഒരു കള്ളം കയറി സർ. ബാലേഷ സർ, ആ പരാതി എഴുതി വാങ്ങിച്ചു. കിട്ടിയോടോ അവനെ? സർ, അവൻ ഓടി രക്ഷപ്പെട്ടു. അവൻ വരും, പോലീസ് സ്റ്റേഷനിൽ വന്ന് നേരിട്ട് കീഴടങ്ങും അല്ലേടോ. ഇവരെ പിടിച്ച് വണ്ടിയിലോട്ട് കയറടാ. സാർ, ഞാൻ എന്ത് തെറ്റി ചെയ്തിട്ടാ? അതൊക്കെ അങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. വണ്ടിയിലോട്ട് കയറാ. സാർ, നിങ്ങൾ എന്നെ കളിക്കുന്നു? ഞാൻ എങ്ങോട്ടാണ് പോവാ? കയറാ. ഓക്കെ, നിന്നോട് പറഞ്ഞ കയറാൻ. കയറാ അങ്ങോട്ട്. മോൾ ഇവിടെ ഇരിക്ക, ഞാൻ പോയി തിരക്കിട്ട് വരാം. എന്റെ അറിവിൽ അങ്ങനെ ഒരു അറസ്റ്റ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. DVSP സാറിനിപ്പോ ആന്റി ക്രൈം സ്ക്വാഡിന്റെ ചുമതല കൂടി ഉള്ളതുകൊണ്ട് ആ വഴിക്കാകാൻ കേസ്. ഒരു പരാതി എഴുതി കൊടുത്തിട്ട് പോകുള്ളൂ. പിന്നെ ശേഖരൻകുട്ടി മരുമോനാണെന്നല്ലേ പറഞ്ഞത്? അതെ. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 9 വർഷമായി. എന്താ സാർ? കക്ഷി ഏതെങ്കിലും ക്രിമിനൽ കേസുമായിട്ട് ബന്ധപ്പെട്ട ആളാണോ? എന്റെ സാറേ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത സാധുവാ എന്റെ ശേഖരൻകുട്ടി. ശരി, ഞാൻ അന്ന് അന്വേഷിക്കട്ടെ. പറടാ. എന്റെ പൊന്ന് സാറേ, ഞാൻ പറയുന്നത് മുഴുവൻ സത്യമാണ്. ഹിന്ദിക്കാരോട്ട് പ്രശ്നം ഉണ്ടാക്കിയത് ഞാനല്ല, അയ്യപ്പനാ. ആ മനഃപൂർവ്വം ചെയ്തതല്ല, സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതാ. അല്ലാതെ ആ ഹിന്ദിക്കാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല സർ. നീ ലെഫ്റ്റ് ഹാൻഡർ ആണോ സർ? ഇടത് കയ്യനാണോ? അല്ല സർ. അപ്പൊ ലെഫ്റ്റും റൈറ്റും ഒന്നും അറിഞ്ഞുകൂടാ.
നിന്റെ പേരും മേൽവിലാസവും ഇതിൽ എഴുതിക്കേ. നീ ബോംബെയിൽ എത്ര കാലം ഉണ്ടായിരുന്നു? ഞാൻ ബോംബെ പോയിട്ടില്ല സാറേ. പാകിസ്ഥാൻ ടെററിസ്റ്റുകളുമായിട്ട് നിനക്ക് എന്താ ബന്ധം? ടെററിസ്റ്റുകളോ സാർ? എന്താ സാറേ ഈ പറയുന്നത്? നീ ബോംബെയിൽ ഉണ്ടായിരുന്നു, ടെററിസ്റ്റുകളായിട്ട് നിനക്ക് ബന്ധമുണ്ടായിരുന്നു. നിന്നെ കൊണ്ട് സത്യം ഞാൻ പറയിപ്പിക്കും. We got his investigation report, sir. ഇയാള് കേരളം വിട്ടുപോയതായി ഇതിൽ പറയുന്നില്ല. പക്ഷേ കുറച്ചു കാലം ഇയാള് വയനാട്ടിൽ കൂപ്പുപണിക്ക് പോയതായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. സോറി, അയാളെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹി ഈസ് എ റൈറ്റ് ഹാൻഡർ. ഐ വാണ്ട് ടു സീ ഹിം. യെസ്, ഇറ്റ്സ് ഹിം. ഇത് ശേഖരൻകുട്ടിയെ കുറിച്ചുള്ള ഞങ്ങളുടെ അന്വേഷണ റിപ്പോർട്ടാണ്, പരിശോധിക്കാം. ഇത് രാജയെ കുറിച്ചുള്ള മുംബൈ പോലീസിന്റെ കേസ് ഫയലാണ്. പോലീസ് റെക്കോർഡിൽ 2005 നവംബർ 25 രാജ പോലീസ് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബോഡിയിൽ നിന്നും കണ്ടെത്തിയത് 13 bullets. ഒരേപോലെ രണ്ടുപേരും. ഐ കാൻ ബിലീവ് ഇറ്റ്. എനിവേ, ഐ വാണ്ട് ടു ടോക്ക് ടു ഹിം. അല്ല, കസ്റ്റഡിയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാ? കൊല്ലാതെ ചോദ്യം ചെയ്യാൻ പോലീസിനെ കളന്നായി എനിക്കറിയാം. അഹമ്മദ് ഷാ, എനിക്ക് മനസ്സിലായില്ല. തുമുദിയത്തിന ജൽദി ഭൂൽ ന സക്താ ഹോ. എനിക്ക് ഹിന്ദി അറിയില്ല. നൈ, തും ഹിന്ദി ജാൻതാ ഹേ ഓർ മുജേ ഭീ ഖരേത്. ഐ ആം റിയലി സോറി, എനിക്ക് ആൾ മാറിപ്പോയി. എനിക്കറിയാവുന്ന രാജ ഇത്രയും സഹനശക്തിയുള്ളാളല്ല. ദേഹത്തൊരാളുടെ കൈ വീണാൽ സട കുടഞ്ഞെഴുന്നേൽക്കുന്ന സിംഹമാണ് ഞങ്ങളുടെ രാജ. കഷ്ടമാണ് സാറ്. തന്റെ മേലുദ്യോഗസ്ഥന്മാർക്ക് ഇവന്റെ ജീവന് മോഹവില കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. തനി വന്നേ. യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസിന് പലരും ചോദ്യം ചെയ്യേണ്ടി വരും. സാരമില്ല, ദീപിക്കോ. എനിക്കറിയാം സാറേ,
ആ ഇന്ത്യക്കാരെ പകരം വെട്ടിയത്. കൂട്ടത്തിലൊരുത്തൻ തൊട്ട് അവർ സഹിക്കുമോ? പിന്നെ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് പോലീസും നിയമമൊന്നും സഹായത്തിനില്ലല്ലോ സാറേ. ഒന്ന് തന്നെ ഇതിന്റെ പേരിൽ മേലോട്ടെങ്ങാനും പരാതിയായിട്ട് പോയാ വച്ചേക്കില്ലേ? എനിക്കൊരു പരാതിയില്ല സാറേ. ആരോട് പരാതി പറയാൻ? അവനെ അങ്ങ് വീട്ടിൽ കൊണ്ട് വിട്ടേ. പോലീസുകാർക്ക് ആള് മാറിപ്പോയതാ. ഞാൻ നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോ എന്നെ വിട്ടു. അല്ല സാറേ, ഒന്നു നിൽക്കണം സാറേ. എന്റെ സ്വന്തം മകനോടാണ് നിങ്ങൾ ഇത് ചെയ്തതെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. കാരണം അവൻ തെറ്റ് ചെയ്തവനാ. അവന്റെ സ്ഥാനത്ത് ഈശ്വരൻ തന്നതാ എനിക്ക് എന്റെ ശേഖരൻ കുട്ടിയെ. എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ ഇവനെ? ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടാവും സാറേ. എനിക്ക് പേടിയാന്ന് വെച്ച. എന്തിനാ പേടിക്കുന്നേ? ഇനിയും പോലീസ് വരോ? ഇനി പോലീസുകാരൊന്നും വരില്ല. മുളറങ്ങ, നീ കൂടെ കരഞ്ഞ അവളെ പേടിപ്പിക്കല്ലേ. അപ്പഴേ പറഞ്ഞല്ലോ അളിയനോട് കൂടെ പിടിച്ചോളാൻ. അളിയൻ കേട്ടില്ല? ഇപ്പൊ മനസ്സിലായോ പോലീസിന്റെ സ്വഭാവം? ആരാ ശേഖരൻകുട്ടി? ആ അമ്മ പോയില്ലേ? ഇറങ്ങിപ്പെടാ വെളിയില്. വേണ്ട, കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്ത അസുരനായവൻ. അതിന് ഞാനെന്താ ചെയ്ത്? നിന്റെ കൂട്ടുകൂടിയാ എന്റെ മോൻ നശിച്ചത്. അതും പോരാ, ഇനി എന്റെ മോളുടെ കെട്ടിതാലിയും കൂടെ പൊട്ടിക്കണോ നിനക്ക്? ഞാൻ ഇവിടെ നിന്നും തെറ്റ് ചെയ്തെങ്കിൽ അളിയന് വേണ്ടിട്ടാ. ഞാൻ ആർക്കൊരു ചെല്ലാമല്ല, ഞാൻ പൊക്കോളാം. നാളെ രാവിലെ ഫസ്റ്റ് ഹൗസിന് പോയാ? പറ്റില്ല, ഇപ്പൊ ഇറങ്ങണം. പോട്ടെ അച്ഛാ, വന്നതൊക്കെ വന്നു. ഇനിയിപ്പോ അതിന്റെ പേരിൽ പാതിരാത്രി ഇറക്കി വിടാനൊന്നും നിക്കണ്ട. മുറപ്പണേ, ചോറില് വെള്ളം ഒഴിച്ച് എങ്ങിട്ട് ചോറും കെടുത്തോ. വെച്ചിട്ട് കണ്ണ് കാണണല്ല. Thank you.
ഞങ്ങളൊന്ന് നാട്ടിൽ പോവുക. റെസ്റ്റോറന്റ് ഞാൻ വന്നിട്ട് തുറക്കാം. ഈ പൊട്ടിയ ഗ്ലാസ് ഒക്കെ ഒന്ന് മാറ്റണം. ഓ, നാളെ രാവിലെ പുതിയ മാനേജർ ചാർജ് എടുക്കും. ശരി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വണ്ടി എടുക്ക. ഒരു തലക്കടി ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ ഇന്നലെ വരനെ കൊല്ലാൻ നോക്കിയതാണല്ലേ. അളിയൻ എന്നെ പോലീസിന് വിളിച്ചു കൊടുത്താ അളിയൻ സേഫായി, ജയിലിൽ കിടന്ന ഞാനും സേഫാകും. അച്ഛാ ഞാനൊന്ന് ഇറങ്ങിയച്ചു വരാം. എങ്ങോട്ട്? പമ്പോണ്ടറുടെ ബിന്ദുവാ നമ്മുടെ കമ്മീഷണർ, പുള്ളി വിളിച്ചു പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് പോയി കണ്ടേക്കാം. വൈകുന്നേരം വരില്ലേ? എനിക്ക് അറിയണ്ട ഉറപ്പണ്ണെ, എന്റെ കാര്യമൊന്നും ഉറപ്പില്ല. പേടിക്കണ്ട, അളിയ വീട്ടി ഉഷയെ മനസ്സിൽ ധ്യാനിച്ച് കൂടെ പിടിച്ചോണം. വിട്ടോ, ഓ
കേട്ടപ്പോൾ നീ സമ്മതിച്ചു. നീ തന്നെ രാജ. അതെ, ഞാൻ തന്നെയാണ് രാജ. ദസ് സാൽ പഹലെ മുംബൈ പോലീസ് നെ രാജാ കോ കദം ഖർ ദിയാ താ. മേ വഹി രാജാ. പക്ഷെ എനിക്കിന്ന് ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്, മനസ്സമാധാനമുണ്ട്. എന്റെ കുടുംബത്തിന്റെ സുഖവും സന്തോഷവും തകർക്കാൻ നീയോ നിന്റെ ബോസോ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ കൊന്ന് കുഴിച്ചു മൂടുമല്ലാത്തനെ ഞാൻ. മുംബൈയിൽ ജോലി തേടിയെത്തിയ ഞാൻ താമസിയത് ഒരു ടാക്സി ഡ്രൈവറായിട്ട് മാറി. ഒരു ദിവസം പോലീസ് മരിപ്പിച്ചേ, ഗാഡി സീത ചലവോ. ചലോ ജൽദി ചലോ. അരെ യാർ ജൽദി ചലോ, ബാക്കി സേ റൈറ്റ്. ഇധർ രുകോ രുകോ. സുനോ, കാബി മേരെ നസർ കെ സാമനെ ആയാ. മലയാളത്തിൽ പറഞ്ഞാ മതി സാറേ, ഒരു മലയാളിക്ക് മലയാളിക്ക് ഉണ്ടെ തിരിച്ചറിയാം. യാ യാ. ഇത്രയും താമസിച്ചപ്പോ ഞാൻ കരുതി താൻ കാശുമായിട്ട് മുങ്ങിയെന്ന്. അതിന് ഞാൻ തന്റെ തന്ത്രിക്കാണ് ചെയ്യാലോ. സ്റ്റോപ്പ് ഇറ്റ്. ധോക്കാ ദിയാ ദേവോ ലോക് നഹമേ. പോലീസ് കോ ഖബർ കിയാ താ പഗലേ സേ ഡീൽ കേ ബാരേ മേ. പോലീസ് പഹുഞ്ചാ താ വഹാ പേ. ബാർ ബാർ ബേച്ച് കർ ആ രഹാ ഹൂം മേ പോലീസ് കേ ഹാത്ത് സേ. വോ ടാക്സി മേ മേരാ ബാഗ് ബദൽ ഗയാ. ഏ ജൂട്ട് ബോൾ രേ ബോസ്. സാറ് നല്ല പണിയാ കാണിച്ചത്. എന്റെ ബാഗ് കൊടുത്തോണ്ട് സാറ് പോന്നു. എനിക്ക് ആകെയുള്ള സമ്പാദ്യം ഇത്. ഇതിനകത്ത് എന്താന്ന് എനിക്കറിയോ? എന്തായാലും കുഴപ്പമില്ല സാറേ, ഞാനൊന്നും എടുത്തിട്ടില്ല. വേണമെങ്കിൽ സാറ് നോക്കിക്കോ. അധ്വാനിച്ച് 10 പുത്രൻ ഉണ്ടാക്കാൻ വേണ്ടി ബോംബെക്ക് വണ്ടി കയറിയതാ, അവസാനം ഇവിടം വരെ എത്തിയുള്ളൂ. സുനോ, നാം ക്യാ ഹൈ തുമാരാ? രാജശേഖർ. രാജാ, ഹമാരെ സാത്ത് കാം കരോഗേ? ഹമാരെ കാം മേ തോഡി സി ബേഈമാനി ഹൈ, ലേക്കിൻ ഹം ബേഈമാനി കാ കാം ഭീ ബഹുത് ഇമാൻദാരി സേ കർതേ ഹൈ. എന്റെ സത്യസന്ധത മനസ്സിലാക്കിയിട്ടാവണം അവരെന്നെ അവരുടെ സംഘത്തിൽ ക്ഷണിച്ചു. മറ്റൊന്നും ആലോചിക്കാതെ ഞാൻ അവരോടൊപ്പം ചേർന്നു. രാജാക്കോതി,
നിന്റെ സ്ഥാനം തിരിച്ചുള്ള ചന്ദ്രു. ബോസിനിപ്പോൾ നിന്നേക്കാൾ താല്പര്യം രാജയോട്. വംശിസാറിന്റെ ഡ്രൈവറായിരുന്ന സിക്കന്ദർ ഭായ് പിന്നീട് എന്റെ സാരഥിയെ. ഈ സമയത്താണ് മുംബൈയിൽ സ്ഫോടന പരമ്പരകൾ അരങ്ങേറുന്നത്. The three blasts disturbed the Indian city of Mumbai. इस विस्फोट में 35 लोग मारे गए हैं, तकरीबन 70 लोग गंभीर रूप से घायल हुए हैं. इस विस्फोट ने व्यावसायिक उपयोग और व्यापारियों को बुरी तरह से प्रभावित किया है. National Investigation Service from New Delhi has figured the blast and confirmed that it's done. അതോലോഗവും ടെററിസ്റ്റുകളുമായിട്ട് ബന്ധം മനസ്സിലാക്കിയ പോലീസ് കേസ് ഡയറികൾ തയ്യാറാക്കി. എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ദേവിലാൽ പട്ടേൽ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ മേധാവിയായി ചുമതലയേറ്റു. ജനസുരക്ഷയ്ക്കായി മുംബൈയിൽ പുതിയ കളക്ടർ മഹേന്ദ്രവർമ്മ നിയമിതനായി. സാർ, इनके पीछे कौन आने ये पता करने के लिए उसको जिंदा पकड़ना पड़ेगा सर. राजा भाई, मुंबई स्फोटन केस प्രതി പട്ടികയിൽ ചന്ദ്രു ഉണ്ടെന്നും ടെററിസ്റ്റുമായി ചന്ദ്രനു ബന്ധമുണ്ടെന്നും സിക്കന്ദർ ഭായ് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ല. ചന്ദ്രു കാ നാം ജുടാ ഹുവാ ഹൈ. ഹായ് സി ലുക്ക് ഇറ്റ് അങ്കിൾ. Now I'll shoot you. Hands up. Now you shoot. Yes. Now see this. See this. You want this? No. No, no, no. See. Shoot me. അറിയോ ഇത് മമ്മിയുടെ നാട്ടുകാരനാ. എന്താ മോളുടെ പേര്? അമ്മു. ശേഖരൻകുട്ടി സമയം കിട്ടുമ്പോ വീട്ടിലേക്ക് വാ. അപ്പൊ ശരി സാർ. ഇതാ എന്റെ കാർഡ്. എന്നാ ഞങ്ങളെ കൊണ്ട്. സാർ, സാറിന് സെക്യൂരിറ്റി ഒന്നുമില്ലേ? നമുക്കും വേണ്ട ഒരു പ്രൈവസി ഒക്കെ. പോട്ടെ. ശരി.
ടെററിസ്റ്റുകളുമായ ചന്ദ്രന്റെ ബന്ധം ഞാൻ വംശസാറിനെ അറിയിച്ചു. പക്ഷേ പ്രതീക്ഷിച്ച പ്രതികരണമായിരുന്നില്ല അയാളിൽ നിന്നുണ്ടായത്. രാജ, ചന്ദ്രു കെ ഓർ ഹമാരെ ധന്തേ മേ കിസി സേ ബി റിഷ്തെ ഹോ സക്തെ ഹേ, തുമ്ഹാരാ ഉസ്സെ കോയി ലേന ദേന നഹീ ഹേ, തും സിർഫ് അപ്നേ കാം സേ കാം രക്കോ, ജസ്റ്റ് മൈൻഡ് യുവർ ഓൺ ബിസിനസ്, അണ്ടർസ്റ്റാൻഡ്? പുതിയ കലക്ടർക്ക് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന നീയാണെന്ന് ചന്ദ്രു പറഞ്ഞറിഞ്ഞു. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം, പക്ഷേ കൂട്ടത്തിലൊരുത്തം ഞങ്ങളെ ഒറ്റിയാൽ സിക്കന്ദർ ഭായിയുടെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. അവൾക്ക് വേണ്ടി കുറച്ച് സ്വീറ്റ്സ് ഞാൻ ഓർഡർ ചെയ്തിരുന്നു. അഭിജി നമസ്തേ. സിക്കന്ദർ ഭായി ഹേ, അന്ദർ ഹീ ഹേ, ദേഖോ രാജാ ഭായി ആയേ ഹേ, ഹാപ്പി ബർത്ത്ഡേ ബേട്ടാ. ഏ കേക്ക് ബിടിയാ കേ ലിയേ മേരി ഓർ ബാപ്പു ആനേ കി ബാത് കാട്ട് ലിയേ. ഓക്കേ, താങ്ക് യു അങ്കിൾ. ബേട്ടാ ബസ് ഹം യൂ ഗയേ ഓർ യൂ ആ ജായേംഗേ, ഫിർ ഹം മിൽകർ സെലിബ്രേറ്റ് കരേംഗേ. ഓക്കേ, ബൈ. നമസ്തേ. നമസ്തേ. കളക്ടർ നേരിൽ കണ്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ ഞാൻ തീരുമാനിച്ചു. സോറി സർ, കളക്ടർ സാബ് ആപ്കോ മിൽനാ ചാതേ ഹൂം. മൈ ഉൻകോ ഹീ മിൽനാ ജാ രഹാ ഹൂം. ചലിയേ അപ്നെ ഗാഡി മേ ചൽതേ ഹൂം. അച്ഛാ, മൈ അഭി ആഊംഗാ. പ്ലീസ് കം. എങ്ങോട്ടാ അമ്മേ മോളും കൂടെ? ഞങ്ങൾ ഷോപ്പിംഗിന് പോവാ. ഷോപ്പിംഗിനോ? എന്നാ ചെന്നോട്ടെ, ഞാൻ സാറിനെ ഒന്ന് കാണാം. ശരി, കാണാം. No, 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 not this. I need a detailed report. Sir. So send it back. Yes, sir. 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 Huh. Shagaran kutti irikku. Please. Ivide endu business anna parne? Export. Exporting. Oh, exporting. Endu product aan export cheyyunnathu? Furnitures. Huh? Furniture. മിസ്റ്റർ ശേഖരൻകുട്ടിയെ കുറിച്ച് വിദ്യ പറഞ്ഞു കേട്ടൊരു അറിവ് മാത്രമേ എനിക്കുള്ളൂ. ഓഫ് കോഴ്സ് ആ ഒരു വ്യക്തിത്വത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ പഴയ ചെറുപ്പളശ്ശേരിക്കാരൻ ശേഖരൻകുട്ടി ഇവിടെ മുംബൈയിൽ വന്ന് രാജയായി വളർന്ന് പടർന്ന് പന്തലിച്ച വിവരമൊന്നും പാവം വിദ്യക്കറിയില്ല കേട്ടോ. രാജ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. കാരണം രാജയ്ക്ക് ഊഹിക്കാവല്ലോ അല്ലേ. ലുക്ക് മിസ്റ്റർ രാജ, മുംബൈ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നാല് ഐഡിയൽ സ്പോട്ടുകളുടെ വിഷ്വൽസ് ആണ് ഈ കാണുന്നത്. ഇവയിലൊന്ന് മിനിറ്റുകൾക്കകം ബ്ലാസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ടെൽ മീ രാജ, എവിടെയാണ് നിങ്ങൾ ബോംബ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ബോംബോ? ഞാനെങ്ങും ബോംബ് വെച്ചിട്ടില്ല രാജ. കുറെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കിയിട്ട് എന്ത് നേട്ടമാണ് നിങ്ങൾക്കുണ്ടാകുന്നത്? പണോ? സർ, എനിക്കൊന്നും അറിയില്ല. രാജ പ്ലീസ്, ഇനി ഒന്നിന് സമയമില്ല, ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. പട്ടേൽ സർ, ഉസലേക്കാവോ? തിവാരി. ഇവനാണ് ആ ബോംബ് നിർമ്മിച്ചത്, ഇവനാണത് പാക്ക് ചെയ്തത്, ഇവൻ തന്നെയാണ് അത് നിങ്ങൾക്ക് കൈമാറിയത്. ഇനിയെങ്കിലും പറയണം, വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പാക്കറ്റ് നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ശുക്രിയ സാർ. ദാ ഇവിടെയാണ്, സിക്കന്ദറിന്റെ ഫ്ലാറ്റിലാണ് ബോംബ് വെച്ചിരിക്കുന്നത്. മൈ ഗോഡ്. Thank you.
സാർ, ആ ടെററിസ്റ്റുകളുടെ സ്ഥലം എനിക്കറിയാം സാർ, ഞാൻ കാണിച്ചുതരാം. Anybody to escape? Sir. Come on, round up the building. Come on, fast. Come on. Sir. अपने आप को पुलिस के हवाले कर दो, वरना सबके सब मारे जाओगे. Everyone, take position. You are surrounded by the police. Don't try to escape. We will shoot. Hello. Turn back. What? നിങ്ങളുടെ പുറകിലുള്ള ബിൽഡിംഗിലേക്ക് ഒന്ന് നോക്ക്. നോ, കുട്ടിയെ ഉപദ്രവിക്കരുത്. ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വണ്ടി വേണം. പോലീസ് ഒന്ന് അനങ്ങിയ തീർത്തു കളയും നിങ്ങളുടെ മകളെ. Don't shoot. Come on. Chuk. I'll do. I'll arrange whatever you want. Don't move. ഞാൻ പോലീസ് കസ്റ്റഡിയിലാണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂടെ? In Mumbai terror attack, Raja was shot dead in a police encounter. The master brain behind the terrorist attack, Raja, was shot dead by police, and the gangman Chandru is absconding. Raja shot dead. മാധ്യമങ്ങളെല്ലാം ഒരു അനുഷ്ഠാനം പോലെ ആഘോഷിക്കുകയാണ് രാജയുടെ മരണം. മുംബൈ പോലീസിന്റെ ക്രൈം റെക്കോർഡ്സിൽ ഇന്നലെ ഉണ്ടായ പോലീസ് എൻകൗണ്ടറിൽ രാജ കൊല്ലപ്പെട്ടു, ചന്ദ്രു ഒളിവിലാണ്. കൊല്ലപ്പെട്ടത് പക്ഷേ രാജയല്ല, ചന്ദ്രുവാണെന്ന് നമുക്ക് മാത്രമേ അറിയൂ. അമ്മൂനെ രക്ഷിച്ചതിനുള്ള പ്രത്യുപകാരമായിട്ട് കരുതിയാൽ മതി. പക്ഷെ ഒരു കാര്യം, ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരരുത്. ശേഖരൻകുട്ടി ഒരിക്കൽ പോലും മുംബൈയിൽ വന്നിട്ടില്ല.
സ്വന്തം നാട് വിട്ട് എങ്ങും പോയിട്ടുമില്ല രേഖകൾ പ്രകാരം. അന്നു മുതൽ ചന്ദ്രു എന്ന കുറ്റബോധം എന്നെ വേട്ടയാടാൻ തുടങ്ങി. ഒടുവിൽ ഞാൻ ചന്ദ്രുവിന്റെ വീട് അന്വേഷിച്ച് പാലക്കാട് ചിറ്റൂരിലെത്തി. ഇന്ന് ചന്ദ്രുവിന്റെ പെങ്ങളുടെ രാധ എന്റെ ഭാര്യയാണ്. ചന്ദ്രുമായിട്ടുള്ള എന്റെ ബന്ധം രാധയ്ക്കോ വീട്ടുകാർക്കോ അറിയില്ല, ഒരിക്കലും അറിയാനും പാടില്ല. ഈ ഡോൺ ഡോൺ എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാ ഇങ്ങനൊരു സാധനത്തെ നേരിട്ട് കാണുന്നേ. ഞാൻ അളിയനോട് എന്തെങ്കിലും അവിവേകമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിൽ വെക്കരുത്, എന്നോട് പൊറുക്കണം. ഞാൻ ആരാണെന്ന് നിനക്ക് മാത്രമേ അറിയൂ, വേറെ ആരും ഇതറിയരുത്. ഹലോ രാജാശി, കൃഷ്ണ വംശി. तुम ही वो राजा हो ना? ये साबित करने के लिए मुझे बहुत मेहनत करनी पड़ी. तुमसे एक छोटा सा काम है और तुम्हें आना होगा मेरे पास. मैं कभी नहीं आऊंगा. बीवी, बच्चे, फैमिली, ये सब छोड़कर तो तुम्हारा आना बहुत मुश्किल होगा ना. वैसे इस बोझ को कम करने के लिए मैं तुम्हारी मदद कर सकता हूँ. तुम्हारी ससुराल के सामने खेती वाली जमीन है, उधर 40 आदमी काम कर रहे हैं, जिनमें कुछ बिहारी हैं, कुछ बंगाली और उनमें चार मेरे आदमी हैं. जिस तरह सिकंदर की फैमिली को बर्बाद किया था ना, तेरी फैमिली को भी कर दूंगा. वाह, എന്താ പണിക്കാരിൽ നാല് പേര് അവരുടെ ആളുകളാണ്. അവരൊക്കെ മാർക്കറ്റിൽ പോയില്ല? മാർക്കറ്റിൽ ആ വേണ്ടേ, നല്ലതാ. ശേഖരേട്ടൻ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാ. Oh.
മേടിച്ചോട്ടാ, ഏതാ ഇഷ്ടായി നോക്കിയാ. നല്ല ശരിയാ. കൊച്ചിയിൽ എത്ര ദിവസത്തെ പണി കാണും ശേഖര? പുതിയ പമ്പല്ലേ, എല്ലാം സെറ്റപ്പ് ആവുന്ന വരെ ഞാൻ അവിടെ നിൽക്കണമെന്നാ മുതലാളി പറഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ ഞാനിങ്ങി വരും. ഓട്ടെ മോളെ. പറമ്പിലെ പണിക്കാരിലെ മൂന്നാല് പേരും മറ്റവന്റെ ആൾക്കാരാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ തിരിച്ചു വരുന്നവരെ എന്റെ കുടുംബത്തിന് നീ മാത്രമായിരിക്കും രക്ഷ. അവരുടെ ദേഹത്തൊരു പോറലേക്കണെങ്കി അയ്യപ്പനെ കൊല്ലണം. ആരുടെ പണിക്കാരെ? എന്തളിയാ, അളീനെ വിശ്വാസമില്ലേ? ശരിക്കും അളീനെ എങ്ങോട്ടാ? സാറിന്റെ മുമ്പിൽ ഇരിക്കാൻ മാത്രം വളർന്നോ നീ. അബ് ബോലി, ഹം തുമ്മാരെ ലിയേ ക്യാ കർ സക്താ. ദസ് സാൽ പഹലെ തുമ്മാർ തുമ്മാരെ ദോസ്ത് മഹേന്ദർ വർമ്മ നെ മേരേ ധന്ധോ കെ സാത്ത് സാത്ത് മേരി പൂരി ഫാമിലി കോ ഖത്മ കർ ദിയാ ഥാ. യാദ് ഹൈ മുഝേ തുംസേ ഉസ്കാ പുരാനാ ഹിസാബ് സൂദ് സമേത് ചുകാനാ ഹൈ. കഴിഞ്ഞ 10 വർഷം ജയിലിൽ കിടന്ന് ഞങ്ങൾ നരകയാതന അനുഭവിച്ചത് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. കലക്ടറുടെ അന്ത്യമെന്ന ഒരേ ഒരു ലക്ഷ്യം. ഇതിനിടയിൽ കലക്ടർ ഒരുപാടങ്ങ് വളർന്നു. ഇപ്പോൾ തമിഴ്നാട് ചീഫ് സെക്രട്ടറി. മകളുടെ കല്യാണം പ്രമാണിച്ച് അയാളൊരു മാസം കോയമ്പത്തൂരിലുണ്ട്. സെൻട്രൽ മിനിസ്റ്റേഴ്സ് വരെ പങ്കെടുക്കാൻ സാധ്യതയുള്ള ചടങ്ങിന് ഗവൺമെൻറ് മിലിറ്ററി പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അയാൾ കൊല്ലപ്പെടണം. ഒരു പ്രൊഫഷണൽ കില്ലർക്ക് പോലും ഏറ്റെടുത്ത് തീർക്കാൻ കഴിയാത്ത ദൗത്യം നീ ഏറ്റെടുക്കണം. നിങ്ങൾ തമ്മിലുള്ള മുൻകാല സൗഹൃദം കാര്യങ്ങൾ എളുപ്പമാക്കും. നിങ്ങൾക്കിപ്പോ ശത്രുക്കൾ രണ്ടാണ്, ഒന്ന് ഞാനും ഒന്ന് ചീഫ് സെക്രട്ടറി. എന്നെ കൊണ്ട് ചീഫ് സെക്രട്ടറി കൊല്ലിക്കുക, അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ഫോഴ്സിനെ കൊണ്ട് എന്നെ കൊല്ലിക്കുക. ബ്രില്ലിയന്റ് ഗെയിം. രക്ഷപ്പെടേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. ഞാനത് ചെയ്തില്ലെങ്കിലോ? നീ അത് ചെയ്യും. അത്രമാത്രം നീ നിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു.
ഷോക്കെടുത്തിട്ട് വർഷം കുറേ ആയല്ലോ. ഉന്നം തെറ്റാതെ ഷൂട്ട് ചെയ്യാനാവില്ല നിനക്ക്. ഇന്ത്യൻ മിലിറ്ററിയുടെ സെക്യൂരിറ്റിയുള്ള ചീഫ് സെക്രട്ടറിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് ഞാൻ ഈ തുക്കട തുപ്പാക്കിയിട്ട് കടന്നു ചെന്നാൽ ആദ്യം അവരെന്നെ പിടിച്ചകത്തും. എനിക്കുള്ള ആയുധം ഞാൻ അവിടെ നിന്ന് തന്നെ സംഘടിപ്പിച്ചോളാം. പക്ഷെ അതുവരെ എന്റെ ഭാര്യയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചാൽ കൊല്ലപ്പെടുന്നത് ചീഫ് സെക്രട്ടറി ആയിരിക്കില്ല. दस साल के बाद राजा राजा ही है. वंस अ किंग इज ऑलवेज अ किंग. सर यस ए मैन हैज कम टू सी यू बट ही हैज नॉट टेकन एनी अपॉइंटमेंट सर. ही इज अ मलयाली. ओके लेट मी सी. Sir, he is the person. Raja, I know him. Let him in, sir. Vidya, taravati chennittayalo. Ah, anganalla. Aa naale namukku onnu varu. Ah, 1 minute. Namaskaram. Va va. Orma undo sir. Pinne thanne enginaado marakka. വീണ്ടും കണ്ടുമുട്ടൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നീണ്ട 10 വർഷങ്ങൾ അല്ലേ, തന ആളാകെ മാറിപ്പോയി. ആ വിദ്യ, മോളെ വിളിക്കാം. മോളെ, വലിയ സർപ്രൈസ് ആയിപ്പോയി. എങ്ങനെ എത്തി ഇപ്പോ ഇവിടെ? കോയമ്പത്തൂർ ഒരു ബിസിനസ് ആവശ്യത്തിന് വന്നു. അപ്പൊ സാർ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് ഒന്ന് കയറി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. വാ വാ. ഓർക്കുന്നുണ്ടോ ഇവളെ? പിന്നെ വലുതായി പോയി മോളെ. ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ഇൻ യുവർ ലൈഫ്. അടുത്ത ആഴ്ച ഇവളുടെ എൻഗേജ്മെന്റ് ആണ്. ഓഹോ, അനുഗ്രഹം വാങ്ങിക്ക. ഞങ്ങൾക്കുള്ള എല്ലാ പ്രതീക്ഷയും സന്തോഷവും ഒക്കെ ഇവള. അതിനുള്ള കടപ്പാട് ശേഖരൻകുട്ടിയോട് മാത്രമാണ്. അങ്ങനെ പറയരുത് സാർ. സത്യത്തിൽ എനിക്ക് സാറിനോടാ കടപ്പാട്. തെറ്റിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചിരുന്ന എനിക്ക് നേർവഴി കാണിച്ചു തന്നതും എനിക്കൊരു ജീവിതം തന്നതും സാറാ. എനിക്കിപ്പോ ഒരു കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്. എന്നിട്ട് അവരെവിടെ? നാട്ടില. ഒരു പാവം നാട്ടിൻപുറത്തുകാരിയാ. എന്റെ പഴയ കഥയൊന്നും അവക്കറിയില്ല. ഒരിക്കലും അറിയിക്കരുത്, അതൊരു അടഞ്ഞ അധ്യായമാണ്. മോളുടെ എൻഗേജ്മെന്റിന് ഫാമിലി ഉണ്ടാവില്ലേ? ഉണ്ടാവണം. എന്നാ ഞാൻ പോയിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരാം. എന്തിനാ പോകുന്നത്? വീടിനടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഏതാ? പോലീസ് സുരക്ഷിതമായിട്ട് അവരിവിടെ എത്തിക്കും. ചിറ്റൂർ പോലീസ് സ്റ്റേഷനാ. അവിടുത്തെ DYSP ഞങ്ങളുടെ വീട് അറിയാം. അല്ല, കോയമ്പത്തൂർന്ന് ശേഖരന്റെ സുഹൃത്ത് ചീഫ് സെക്രട്ടറി ആണെന്നും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നമ്മൾ ഉടനെ ചെല്ലണമെന്നും പറഞ്ഞു. പോലീസ് ഇങ്ങോട്ടാണല്ലോ. നമ്മളെ കൊണ്ടുപോവാനാ? നമ്മളെയോ? എല്ലാം പറയാം. അയ്യപ്പെട്ടന് ഒന്ന് പെട്ടെന്ന് റെഡിയാവും. പെട്ടെന്ന് വരാം. ലേറ്റ് ആയോ? ജീപ്പ ശീലം, അതിൽ കയറിക്കോളാം. ഈ ചീഫ് സെക്രട്ടറി ആയിട്ട് ഇവർക്ക് എന്താ ബന്ധം? ഈ എന്റെ ശേഖരനളിയനും ചീഫ് സെക്രട്ടറിയും ഒരേ ബെഞ്ചിലിരുന്ന IAS പഠിച്ച. അളിയൻ തോറ്റു, ചീഫ് സെക്രട്ടറി ജയിച്ചു. ശരി, പോയി കയറ്. ഓ ശരി, കയറിക്കോ. നോ ഫ്രണ്ട് സീറ്റ്. പിന്നെ ആദ്യമായിട്ട് ഒരു പോലീസ് ചീഫിന്റെ മുൻ സീറ്റിൽ കയറണ. മിന്നിച്ചേക്കണേ. इसका बैग लो सर. गाड़ी में बैग सर. प्लीज गेट इन मैडम, गेट इन. ओके.
നമസ്കാരം. മനസ്സിലായോ? അച്ഛാ, ഈ ആന്റിയാ ഞങ്ങളുടെ സ്കൂളില് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത്. ഓ, ശ്രീ ദുർഗ, ഈ മിടുക്കായിരുന്നോ മോള്. വരൂ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഇവിടെ ഇത് വേണ്ട. എക്സ്ക്യൂസ് മീ, ഡിവൈഎസ്പി പൗലോസ് പോത്തൻ ഇസ് വെയിറ്റിംഗ് ഫോർ യു. ഓ, കം. ഗുഡ് മോർണിംഗ് സർ. സാറെന്ന പോയില്ലേ? അത് പിന്നെ എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. ഞാൻ ആളറിയാതെ പഴയതൊന്നും മനസ്സിൽ വെച്ചേക്കരുതേ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ സാറിന് ചെയ്യാതിരിക്കാൻ പറ്റുമോ? പിന്നെ സാറിന് എന്നെ അറിയാഞ്ഞിട്ടാ. ഞാനെല്ലാം മനസ്സിൽ വെച്ചേക്കുന്ന സ്വഭാവക്കാരനാ. ഒന്നും മറക്കുകയല്ല. അവസരം കിട്ടിയാൽ പ്രതിപകാരവും ചെയ്യും, പലിശ സഹിതം. എന്നാൽ പിന്നെ സാർ പോയിക്കോളൂ. നമുക്ക് വീണ്ടും കാണാം. കാണണം. ഞാൻ രാജ. യാ, ടെൽ മീ രാജ, നീ സുരക്ഷിതനായി അകത്ത് കടന്നല്ലേ? ഞാൻ മാത്രമല്ല സാറേ, എന്റെ ഭാര്യയും കുഞ്ഞും ഒക്കെ ഇവിടെ സുരക്ഷിതരാ. ക്യാ സോച തുമ്നെ, തുമ്മാരാ ഡർ സേ മേ കാം കരുംഗ ക്യാ? മേ യഹാ ഉസേ മാർനെ കാ നഹി, ബച്ചാനെ കാ ആയാ ഹൂം. നിങ്ങളുടെയോ നിങ്ങളുടെ ആളുകളുടെയോ ഉച്ഛ്വാസം പോലും അദ്ദേഹത്തിന്റെ ദേഹത്ത് വിടാൻ ഞാൻ സമ്മതിക്കില്ല, മിസ്റ്റർ കൃഷ്ണവംശി. ജോൺ ടൈഗർ, പൈസയ്ക്ക് ലിയോ കുശുബി കരേഗ, ഓ അബി ഹോട്ടൽ ലേമറഡിൻ മേ ഹേ. This is Mahendra Varma and he is Raja. See, there will be a big ceremony happening tomorrow, the ring exchange ceremony of Mahendra Varma's daughter. Both of them will be there. I hope you got it. Ha, boliye Sikandar bhai. Mumbai se ek information hai. चीफ सेक्रेटरी को मारने के लिए वंशी और शाह ने मिलकर एक प्रोफेशनल किलर को सुपारी दी है. उसका नाम है जॉन टाइगर. काफी खतरनाक है वो. सो सगाई के फंक्शन पे जरा केयरफुल रहना. ഞങ്ങളുടെ മുന്നിൻ കൂടമാ നിങ്ങളുടെ കയ്യിൽ തരുവാണ് ശ്യാമവർണ്ണനോ മൽ ഗോപികയല്ലേ നീ രാമനൊത്തുവാൾ
ച്ചു നടന്നു നീ നെഞ്ചിലാദ്യം കാൽത്തള ചിരിയായി നാൾക്കുനാൾ വളരെ രാത്രിന ചിറകേറി തിരുമണം വരവാ കല്യാണമെന്നാണ് കൈനോക്കി ചൊല്ലന്റെ കിളിയെ പിടഞ്ഞോ ഉള്ളിലെ മോഹം പറയാനോ ഇന്നലെ വന്നൻ കനവിൽ ചൊല്ലിയതെല്ലാം കളിയാണോ കണ്ണിന് കണ്ണിൻ മണിയാൻ തിങ്കള് തോൽക്കും തനിയാണേ നെഞ്ചു ചേർക്കും നിധിയാ നിങ്ങളുടെ കയ്യിൽ തരുവാണേ ചുണ്ടിൻ ചെണ്ടിൽ നിറമണിയാ നീ മൂവന്തിച്ചോക്ക് വാർനിലാമെനയും നാൾ മുഴും കസവ് മാരിവിൽ പണിയും അഴകിഴും കൊലസ് കല്യാണ നാളിങ്ങ കൊന്നായി വന്നേര കണ്ണിനു കണ്ണിൻ മണിയാ തിങ്കള് തോൽക്കും കനിയാണേ ഞങ്ങളുടെ പൊന്നിൻ കുടമ നിങ്ങളുടെ കയ്യിൽ തരുവാണേ റിംഗ് എക്സ്ചേഞ്ചിന്റെ ഭാഗം ഒന്ന് കാണിക്കൂ. ഒന്ന് നിർത്തിക്കും, ഒന്ന് നിർത്തിക്കും. Thank you.
എന്താ ശേഖരൻ കുട്ടി? ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കൊലാ കൊലാന്ന് കേട്ടിട്ടേ ഉള്ളൂ. അളിയൻ ഇതൊന്നും ചെയ്ത കേസില്ലല്ലേ? ആരാ സാക്ഷി? ഞാനല്ല. രാജ, ഒരു സന്തോഷവാർത്ത പറയാൻ വിളിച്ചതാ. നിങ്ങളെ വെച്ച ഇന്റർനാഷണൽ പ്രൊഫഷണൽ കില്ലർ ജോൺ ടൈഗർ ഒരു 10 മിനിറ്റ് മുമ്പ് ചീഫ് സെക്രട്ടറിയുടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കൊല്ലപ്പെട്ടു. വിത്ത് നോ എവിഡൻസ്. അയാളുടെ ബോഡി ഗസ്റ്റ് ഹൗസിലെ ഡ്രെയിനേജ് വഴി ഞാൻ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇവിടെ ഏകദേശം ഒരു 5 കിലോമീറ്റർ കിഴക്കോട്ട് പോയാൽ അവിടെ ഒരു ഡ്രെയിനേജ് ബ്ലോക്ക് ഉണ്ട്. വേണമെങ്കിൽ ബോഡി അവിടെ നിന്ന് കളക്ട് ചെയ്യാം. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. അളിയ, ഇതാണ് രാജ, രാജാതിരാജ. ഒയ്യോ, ഞാനത് മറന്നു. പെട്ടെന്നാവട്ടെ, എനിക്ക് നട അടയ്ക്കുന്നതിന് മുമ്പ് ക്ഷേത്രത്തിൽ എത്തേണ്ടതാ. സാറങ്ങോട്ട്? കുടുംബക്ഷേത്രത്തിലേക്ക്. അതെവിടാ? കൊല്ലങ്കോട് അടുത്താ, പയ്യല്ലൂര്. സാറിന് എസ്കോർട്ട് ഇല്ലേ? അവിടുത്തെ പോലീസ് സ്റ്റേഷൻ വരെ അറിയിച്ചിട്ടില്ല. ഇല്ല. അമ്പലത്തിൽ പോകാൻ എന്തിനാ എസ്കോർട്ട്? അല്ല സാർ, അങ്ങനെ പറയരുത്. ശത്രുക്കള്? എനിക്കാരോടോ ശത്രുക്കള്. അയ്യോ, സമയം പോയി. ഞാൻ പോയിട്ട് വരേ. സാർ, ഞാനും കൂടെ വന്നുണ്ട് അമ്പലത്തിലേക്ക്. കുട്ടിക്കാലത്ത് എപ്പോഴും എനിക്കൊരു ദീനം വന്നപ്പോ എന്റെ അമ്മ എന്നെ ഇവിടെ അടിമ കിടത്തി. തിരിച്ചു വാങ്ങുമ്പോ ഇവിടുത്തെ പ്രായമായ ഏതൊരു തിരുമേനി പറഞ്ഞു അത്രേ, എനിക്കിനി 100 വയസ്സാണെന്ന്. മനസ്സറിഞ്ഞ് ഈശ്വരനെ വിളിക്കേണ്ടി വരുന്ന ഏത് സന്ദർഭത്തിലും എന്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വരുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠയാ. അന്ന് എന്റെ മോളെ നഷ്ടപ്പെടുമെന്ന് വന്ന ഘട്ടത്തിലും ഞാൻ വിളിച്ചപേക്ഷിച്ചത് ഇവിടെ തന്നെയാ. അവളുടെ താലികെട്ട് ഇവിടെ വെച്ച് നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. ഇവിടെ വെച്ചു? ഇവിടെ ഒട്ടും സേഫ് അല്ല. അതെന്താടോ, ഇവിടെ വെച്ച് നടത്തി എന്നെ ആരെങ്കിലും വെടിവെച്ച് കൊല്ലുവോ? എടോ, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ വ്യക്തിപരമായി ആരെയും ദ്രോഹിച്ചിട്ടില്ല. ഇനി അഥവാ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് സർക്കാരിന് വേണ്ടിയിട്ടാ. സർക്കാർ ഉത്തരവിടുന്നു, ഞങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥരെ അനുസരിക്കുന്നു. സാർ, ഈശ്വരൻ സഹായിച്ച് എനിക്കില്ലാത്തതായിട്ട് ഒന്നേ ഉള്ളൂ, ശത്രുക്കള്. സിക്കന്ദർ ഭായി, കൃഷ്ണ വൻഷി കോയമ്പത്തൂർ പഹുഞ്ച് ഗയാ ഹൈ, ഹോട്ടൽ സിറ്റി പാർക്ക് മേ ഠഹരാ ഹുവാ ഹൈ. ഭായി, കോയി ബഹുത് ബഡി ഗഡ്ബഡ് ലഗ് റഹി ഹൈ, വർനാ വോ ഖുദ് യഹാൻ നഹീ ആതാ. അപ്നാ ഖയാൽ രഖ്നാ. ടേക് കെയർ. രാധേ, രാധേ. വോ സബ് ബാഹർ ചലാ ഗയാ. बाहर कहा? वो लोग तो शॉपिंग करने के लिए गए हैं. അയ്യോ, ഡോണളിയൻ. ഹലോ അളിയ, നിങ്ങളിപ്പോ എവിടെ ഉണ്ട്? ഞങ്ങളിപ്പോ ഫണ്ട് മാളില്. നിനക്കൊന്നും ഒരു ബോധവും ഇല്ലടാ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ ആവശ്യമില്ലാതെ പുറത്തു പോരുന്നു. അതല്ലേ ഞാനും കൂടെ പോകുന്നത്. അളിയനെ, ഒരു ടെൻഷൻ അടിക്കണ്ട, ഇവരെ ഞാൻ സുരക്ഷിതരായിട്ട് അങ്ങ് എത്തിച്ചേക്കാം. ആ, നിങ്ങൾ അവിടെ നിൽക്കുക, ഞാനിപ്പോ തന്നെ വരാം. ആ,
आवाज निकाला तो गोली मार दूंगा। सिर्फ तुम को ही नहीं, तुम्हारे साथ जो आए हैं ना उनको भी उड़ा दूंगा। चुपचाप चल, उधर देख। चल राजा को फोन कर। अय्यप्पा अलिया आगे कुछ इवे मौत आल वाजी रक्षिक्कणम। हलो കൃഷ്ണ വംശി സാർ, എന്റെ കുടുംബത്തിന് ഒന്നും ചെയ്യരുത് സാർ, അവരാണ് എനിക്ക് ഏറ്റവും വലുത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ। തേരി ഫാമിലി കോ തുമേ ഛോഡി ദൂംഗാ, ലേക്കിൻ ഉസ്സെ പെഹ്ലെ മുജെ തേരെ ചീഫ് സെക്രട്ടറി കി ജാൻ ചാഹിയേ। വോ ഇസ് വഖത് ഗസ്റ്റ് ഹൗസ് മേ അകേല ഹി ഹൈ നാ, വഖത് ബഹുത് കം ഹൈ। ഇതിന്റെ ഇടയ്ക്ക് താനിത് എവിടെ പോയി? എന്തു പറ്റി ശേഖരൻകുട്ടി? സാറിന് ശത്രുക്കളുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ സാർ കേട്ടില്ല. ആ കൃഷ്ണവംശയും കൂട്ടരും ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ സാറിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടതാ. ഞാനിവിടെ വന്നത് സാറിനെ കാണാനല്ല, സാറിനെ കൊല്ലാനും. എന്റെ ഭാര്യയും മോളെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ സാറിനെ കൊല്ലാനുള്ള ദൗത്യം അവരെന്നെ ഏൽപ്പിച്ചത്. എന്റെ ഭാര്യയും മോളും ഇവിടെ സുരക്ഷിതരാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ സാറിനെ സംരക്ഷിച്ചു പിടിച്ചതാ. ഇപ്പോ എന്റെ ഭാര്യയും മോളും സാറിന്റെ ഭാര്യയും കുഞ്ഞുമോളും അവരുടെ കസ്റ്റഡിയിലാ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൊല്ലും കൊലയുമായിട്ട് നടന്ന എനിക്ക് നേർവഴി കാണിച്ചെന്ന സാറ്, എനിക്കൊരു ജീവിതം ഉണ്ടായത്, കുടുംബം ഉണ്ടായത് എല്ലാം സാറ് കാരണം. ഞാൻ ആരെയാ രക്ഷിക്കേണ്ടത്? എന്റെ ജീവനെ പോലെ കരുതുന്ന എന്റെ കുടുംബത്തെ, ഞാൻ ദൈവത്തെ പോലെ കാണുന്ന സാറിനെയോ? സാറ് പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? താൻ തന്റെ കുടുംബത്തെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ
അതുപോലെ തന്നെയാണ് എനിക്കും. വിളിച്ചു പറ അവരോട് എന്നെ ജീവനോടെ എത്തിച്ചു കൊടുക്കാമെന്ന്. അവർ കൊല്ലട്ടെ. क्या चीफ सेक्रेटरी मारा गया? नहीं, मुझको उसका मारना नहीं सकता. आप जगह बोलिए, मैं उसे उधर लेके आऊंगा. ठीक है, शाह तुझे फोन करेगा. ओके. ഹലോ. എയർപോർട്ടിനടുത്ത് സെൻട്രൽ ബിൽഡിംഗിന് പിന്നിലായി പഴയൊരു ബ്രിട്ടീഷ് ക്ലബുണ്ട്. ചീഫ് സെക്രട്ടറിയെ അവിടെ എത്തിച്ചാൽ മതി. കൃഷ്ണവംശി ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും. ചീഫ് സെക്രട്ടറിയുടെ വീട്ടിൽ നിന്നും തനിക്ക് ഇവിടെ എത്താൻ 45 മിനിറ്റ് ധാരാളം. അതിബുദ്ധി കാണിക്കില്ലെന്നറിയാം. കാണിച്ചാൽ നിന്റെയൊക്കെ കുടുംബത്തെയും കൊണ്ട് ഞങ്ങൾ പോകൂ. സംശ Get out of here, get out of. Clear out of here. Get out. Out. തല്ലാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരുന്ന ശൗര്യമായിരുന്നു പഴയ രാജയ്ക്ക്. ഇപ്പൊ കുടുംബ ബന്ധങ്ങൾ വല്ലാതെ തളർത്തുന്നുണ്ട് രാജയെ. ഏതായാലും തന്റെ ജോലി എടുത്തു തീർന്നു. ഫാമിലി സേഫാണെന്ന് വിളിച്ചു ചോദിക്കും. ഹലോ അളിയ, അവന്മാരെല്ലാം സ്ഥലം വിട്ട് ഞങ്ങൾ ചീഫ് സെക്രട്ടറിയുടെ വീട്ടിലേക്ക് പോവാ.
ഞങ്ങൾ പറഞ്ഞത് താൻ അനുസരിച്ചപ്പോ പറഞ്ഞ വാക്ക് ഞങ്ങൾ പാലിച്ചു. ഇനി ചീഫ് സെക്രട്ടറിയെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. തൽക്കാലം രാജയ്ക്ക് പോവാം. Hey, come on! Satya, Vamshi sabko phone lagao. Aane wale ho. Wo kidhar hai abhi? ഇതെന്റെ ബോസിന്റെ ഫോൺ തന്നെയാണ്. വംശി സാർ ഇനി ഫോൺ വിളി കേൾക്കുന്നു. വംശി സാർ ബ്രിട്ടീഷ് ക്ലബിൽ എത്താൻ ഒരു മണിക്കൂറെങ്കിലും എടുക്കുന്ന താൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? സാർ എന്നെ ജീവിച്ചിരിക്കണ്ട. സാറ് ജീവിച്ചിരുന്നാൽ എനിക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. ഷാ, ഇനി സാറിന് ഈ ഫോണിന്റെ ആവശ്യമില്ല. സാറിനെ കൊല്ലാനുള്ള അവകാശം ഞാൻ സിക്കന്ദർ ഭായിക്ക് വിട്ടുകൊടുക്കുകയാണ്. അത്രയ്ക്ക് പകയുണ്ട് അയാൾക്ക്. Ah!
അന്നൊരിക്കലും നിങ്ങളോട് വിശ്വസ്തത കാണിച്ചത് കൊണ്ടാണ് നിങ്ങൾ കൂടെ നിർത്തി എന്നെ രാജയാക്കിയത്. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ വിശ്വസ്തത സ്വന്തം തൊഴിലിനോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ രാജ്യത്തോടുമാണ്. നിങ്ങളിൽ ആര് ജീവിച്ചിരുന്നാലും അതെനിക്കും എൻ്റെ കുടുംബത്തിനും ഈ വർമ്മസാറിനും ആപത്താണ്. അതുകൊണ്ട് വാംശി സാർ ഒറ്റയ്ക്കാവണ്ട, എന്നൊരു നിഴല് പോലെ കൂടെ നടന്നതല്ലേ, കൂടെ പോയിക്കോളൂ. സാറിന്റെ പഴയ ശത്രുക്കൾ സാറിനെ വധിക്കാൻ ശ്രമിച്ചു, സാറിന്റെ സെക്യൂരിറ്റി ഗാർഡ് അവരെ വിടുവിച്ചു കൊന്നു. കേസ് ക്ലോസ്ഡ്. ആ കുട്ടപ്പന നാട്ടിലെല്ലാം കൂടി എടുത്തിട്ടിരിക്കുന്നു, ഒന്ന് വന്നേ. എന്താ അവര് തമ്മിലുള്ള പ്രശ്നം അവര് തമ്മിൽ പറഞ്ഞു തീർക്കട്ടെ, നമ്മൾ ഇടപെട്ട് എന്തിനാ വെറുതെ വഷളാക്കുന്നേ. ഇതാണ് ശേഖരേട്ടന്റെ കാര്യം, തല്ലെന്ന് കേട്ടാ പിന്നെ ആ ഏരിയയിലേ കാണില്ല. Rajadhiraja, Rajadhiraja, Rajadhiraja.